السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك، اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه، اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر، صدق الله مولانا العظيم، وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദ്ർ
അതാണ് നമ്മൾ ഇവിടെ ഭംഗിയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അർഹിക്കുന്ന രൂപത്തിൽ അത് ചർച്ച ചെയ്യാനും ജീവിതത്തിൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ പകർത്താനും നമ്മെ തുണക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയ സംബന്ധമായ പ്രഭാഷണത്തിലേക്ക് വേഗം കടക്കുകയാണ്. ഇന്നലെ നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നതാണ്. ഇനി ഇന്ന് ചർച്ച ചെയ്യുന്നത് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ശഹർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇൻഷാല്ലാ ബാക്കി നാളെയും പറയാം. ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നബിയെ തങ്ങൾക്കറിയുമോ എന്താണ് ലൈലത്തുൽ ഖദർ എന്ന്? തങ്ങൾക്കറിയുമോ നബിയെ എന്ന് ചോദിക്കുന്നതിലൂടെ സത്യത്തിൽ ഇത് ഒരു മഹാസംഭവമാണ് എന്ന് വരുത്തുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. വിശുദ്ധ ഖുർആനിൽ എത്രയോ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനു റാസി റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു അറിവുണ്ട്. വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും വമാ അദ്റാക് എന്ന ശബ്ദത്തിന്റെ അകമ്പടിയോടെ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു അന്വേഷിക്കുകയാണെങ്കിൽ ആ സംഗതി മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ റിയാലിറ്റി, അതിൻ്റെ യാഥാർത്ഥ്യം, പ്രസ്തുത വിഷയത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് മനുഷ്യന് പിടുത്തം കിട്ടൂല. അത്തരം കാര്യത്തെക്കുറിച്ച് മാത്രമേ ഖുർആൻ വമാ അദ്റാക് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഉദാഹരണങ്ങൾ ഏറെ പറയാനുണ്ട്, ഏറെ പറയാനുണ്ട്. കാരണം ഈ ഒരു പ്രയോഗം ഖുർആൻ ഓതുന്ന നിങ്ങളിങ്ങനെ ഇപ്പൊ തന്നെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടാകും, എത്ര സ്ഥലത്ത് വമാദറാക്കയുണ്ട് അല്ലേ? ചോദിച്ചെടുത്തൊക്കെ അങ്ങനെയാണ്. അതെന്താണെന്ന് നബിയെ തങ്ങൾക്കറിയോ, അതൊരു സംഭവ ബഹുലമായ സംഗതിയാണ് എന്ന് പറഞ്ഞ സംഗതികളൊന്നും ചെറുതല്ല, ഒക്കെ വലുതാണ്. മനുഷ്യന് ഈ ലോകത്തു നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള സംഗതികളാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. അങ്ങനെ വമാദറാക്ക പറഞ്ഞ പല പ്രയോഗം പലതിനെ പറ്റിയും വമാദറാക്ക പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ടാണ് ഒന്ന് രണ്ടെണ്ണം പറയാമെന്ന് പറഞ്ഞു. ഒന്ന് നരകത്തെ പറ്റിയാ പറഞ്ഞത്. എന്താണ് നരകം എന്നത് തങ്ങൾക്കറിയോ? തങ്ങളെ നരകത്ത് കടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് പറയണം. എന്താണ് നരകം എന്നത് തങ്ങൾക്കറിയോ? തങ്ങളെ നാറുൻ ഹാമിയ, ചുട്ടു പൊള്ളുന്ന തീയാണത്, പൊള്ളുന്ന തീയാണത്. അപ്പൊ നരകം എന്താണ് എന്ന് ഒരാൾക്കും ഇവിടെ വെച്ച് ചിന്തിക്കാൻ കഴിയില്ല.
നരകത്തിൻ്റെ ഭയാനകത ആർക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടുന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? നരകത്തിൻ്റെ ഭയാനകത ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരാൾ ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ആർക്കും കഴിയില്ല. നമ്മുടെയൊക്കെ സങ്കല്പത്തിലുള്ള ഒരു 10,000 നരകങ്ങൾ ഒരുമിച്ച് വന്നാലും, നമ്മുടെ സങ്കല്പത്തിൽ നിൽക്കുന്ന ഒരു 10,000 നരകങ്ങളുണ്ടല്ലോ, ആ നരകങ്ങൾ ഒരുമിച്ച് തന്നെ അവതരിപ്പിച്ചാലും യഥാർത്ഥ നരകത്തിൻ്റെ മൂലക്ക് പോലും അത് എത്തില്ല എന്നുള്ളതാണ് ശരി. നമ്മളെ സങ്കല്പത്തിലിരിക്കുന്ന നരകം നമ്മൾ പരമാവധി സങ്കല്പിച്ചിട്ടുണ്ട്. ഒരു മഹാ തീക്കുണ്ടാരം, അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന്റെ ഒരു 10,000 ഇരട്ടി വച്ചാലും നരകാവൂല അത്. കാരണം നരകത്തിന്റെ യാഥാർത്ഥ്യം മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ്. അപ്പൊ അതെന്താന്ന് അറിയണമെങ്കിൽ അവിടെ തന്നെ വേണം. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നരകം എന്താന്ന് ഇവിടുന്ന് പറയാൻ കഴിയൂല. എങ്ങനെയാണ് നമ്മൾ അത് സങ്കല്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് ഇത്ര ശരിയാണ്. എങ്ങനെയാണ് സുഹൃത്തുക്കളെ അത് സങ്കല്പിക്കുക? അവസരോചിതം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവസാനത്തെ 10 ലൈലത്തുൽ ഖദറില്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന 10 ഇത്തഖിന്റെ 10 ആണെന്ന് മുത്തുനബി പ്രത്യേകം അവിടുത്തെ നുബുവത്തിന്റെ തിരുനാക്ക് കൊണ്ട് പ്രഖ്യാപിച്ച 10. ഈ 10 സംസാരിക്കുമ്പോ ഇങ്ങനെ ഒരു വാക്ക് എന്റെ പ്രസംഗത്തിൽ കയറി വന്ന സ്ഥിതിക്ക് ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ. ഈ 10 ഇന്നലെ കടന്നതോടുകൂടെ, ഇന്നലെ നോമ്പ് തുറന്നതോടുകൂടി ചൊല്ലാൻ തുടങ്ങിയ ഒരു പുതിയ ദിക്ർ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. ഇത് നിസ്കരിച്ചിട്ട് 3 വട്ടം ചെല്ലാനുള്ള ദിക്ര. നിസ്കാര ശേഷം ദുആക്ക് ഉത്തരമുള്ള സമയമായതുകൊണ്ട് അവിടെയും 3 വട്ടം ചൊല്ലും ഈമാനുള്ളവൻ. നേരെ മറിച്ച് സ്കെയില് വെച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നവരോ, നിസ്കരിച്ചിട്ട് അങ്ങനെ ഒരു ദിക്ര എല്ലാം എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചൊല്ലൂല. അവര് ഒരു നന്മയും ചെയ്യാൻ തൗഫീഖ് ഇല്ലാത്തൊരു കൂട്ടരാ. അവിടെ ഫാത്തിഹോദാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇവിടെ ഫാത്തിഹോദാൻ പറഞ്ഞിട്ടില്ലല്ലോ, അവിടെ ദ്വാരക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഫാത്തിഹോദാനും ദ്വാരക്കാനും എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് പ്രധാനപ്പെട്ട ഒരു സമയമാണ്, നമ്മൾ ചെയ്യട്ടെ. ഇങ്ങനെ ആലോചിക്കുന്നവർക്ക് ഖൈറാത്തുകൾ വർദ്ധിപ്പിക്കാൻ അവസരം ഉണ്ടാവും. അതേസമയം ഇങ്ങനെ സ്കെയില് വെച്ചിട്ട് കാര്യങ്ങൾ പറയുന്നവർക്കോ ഒരു ഖൈറാത്തുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതായിരിക്കും അതിന്റെ അനന്തരഫലം. നമ്മളെ വിഷയം അതല്ല. നമ്മളിത് 3 വട്ടം നിസ്കാരത്തിൽ മാത്രം ചൊല്ലേണ്ടതാണോ? ഈ 10 നിരന്തരം ചൊല്ലേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നരകം എന്താണ് എന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു മഹാസംഭവമാണ് എന്ന് ശരിക്കും മനസ്സിൽ തട്ടിയ ഒരാള് 24 മണിക്കൂറും റബ്ബിനോട് പറയും, അല്ലാഹുമ്മ അഅ്തിഖ് നീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് ഈ 10 കിട്ടുന്ന സമയത്തൊക്കെ ചൊല്ലണം. പഴയ കാലത്തൊക്കെ ഉമ്മമാരും ഒപ്പമാരും ഒക്കെ പത്തിരി ഉണ്ടാക്കുന്ന ഉമ്മ, പത്തിരി പരത്തുന്ന ഉമ്മ അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ പരത്തുമ്പോഴൊക്കെ ഓരോ 10 ആ 10 ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിയിട്ട് ആ 10 പരത്തല്, 10 ചുടല്, മാവ് കുഴക്കല്, അപ്പോഴൊക്കെ ദിക്റ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട്. ഇന്ന് സഹോദരിമാരെ, എന്റെ പെങ്ങൾക്ക് ഇതിന് സമയമില്ല. ഇപ്പോഴും എനിക്കറിയാം, നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന ഒരു ചിത്രമുണ്ട്, നോമ്പ് നോറ്റിട്ട്, പ്രത്യേകിച്ച് സമയം മുടക്കമില്ലാത്ത സമയമായതുകൊണ്ട് നോമ്പ് നോറ്റിട്ട് ആ സമയത്താണ് പലപ്പോഴും നമ്മുടെ പ്രായമുള്ള ഉപ്പമാര് വല കെട്ടാനിരുന്നിരുന്നത്.
വല നെയ്തുണ്ടാക്കുക, വല കെട്ടാൻ. അങ്ങനെ ഈ വല കെട്ടി ഓരോ കണ്ണികളും കെട്ടി മുറുക്കി വലിക്കുമ്പോൾ അവര് അന്നിങ്ങനെ ഈ ദിക്കുറുകൾ ചൊല്ലുന്നത് അല്ലേ. നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ നിന്നുള്ള ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്നറിയില്ല, എനിക്ക് ഓർമ്മ വരുന്നു. ഒരു സമയവും നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് ഇന്നോ ആണും പെണ്ണും സഹോദരനും സഹോദരിയും ഒരാൾക്കും ഈ ബോധം പടച്ചറബ് തന്നിട്ടില്ല. ഇന്ന് 24 മണിക്കൂറും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മള് മൊബൈലിൽ തോണ്ടിക്കളിക്കുകയാണ്. ആണും പെണ്ണും അങ്ങനെയാണ്, ഒഴിവ് കിട്ടിയാൽ അങ്ങനെയാണ്. ഒരു ദിക്കുറു ചൊല്ലാൻ ഒരാൾക്കും സമയമില്ല, ആർക്കും ഇതൊന്നും വേണ്ട. എന്തുറപ്പാണ് പരലോകത്തിന്റെ കാര്യത്തിൽ നമുക്ക് കിട്ടിയത്! അതുകൊണ്ട് ഈ ദിക്കുർ അധികരിപ്പിക്കണം. അല്ലാഹുമ്മ അഴ്ത്തിഖ് നീ മിനന്നാർ വാദഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. നരകം ഓർക്കാൻ പോലും കഴിയില്ല സഹോദരങ്ങളെ സഹോദരിമാരെ. അല്ലാഹു അവന്റെ ഖുർആനിൽ നരകത്തെ പൊള്ളുന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ വല്ലാതെ പൊള്ളുന്ന രൂപത്തിൽ നരകം അവതരിപ്പിച്ചിട്ടുണ്ട്. നരകത്തിലെ തീ, ആ തീയിന്റെ ഗൗരവം അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞത് ഇന്നഹാ തർമീ ബിശറരിൻ കൽഖസർ. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഈ പ്രഭാഷണം നടത്തുന്ന എൻ്റെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നമ്മളൊക്കെ എവിടെയാണുള്ളത്. വയലു ദിനേനെ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ജീവിതത്തിലൊരു മാറ്റത്തിന് നമ്മൾ തയ്യാറായോ മുഅ്മിനീങ്ങളെ? ഇന്നഹാ തർമീ ബിശറരിൻ കൽഖസർ. നരകം കൊട്ടാര സമാനമായ തീപ്പൊരികൾ മേലോട്ടു വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും. സൂറത്തുൽ മുർസലാത്തിലെ ആയത്താണ്, ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞതാണ്. പക്ഷേ റമദാനാണ്, നരകമോചനത്തിന്റെ പത്തിന് ഈ വിഷയം പറഞ്ഞപ്പോ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ വിശ്വാസിനിയുടെ എവിടെയെങ്കിലും ഒരു ഞരമ്പിൽ ഇത് പിടിച്ചു കിട്ടുമോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ പറയാണ്. കൂട്ടത്തിൽ പറയുന്ന എനിക്ക് പിടിച്ചു കിട്ടിയാലോ എന്ന് ഒറ്റ പ്രതീക്ഷയിൽ പറയാണ്. എന്താ ഈ കേൾക്കുന്നത്? നരകത്തിലെ തീയല്ല അല്ല വർണ്ണിക്കുന്നത്. അബു സഊദ് തങ്ങൾ പറഞ്ഞു, നരകത്തിലെ തീ പൊരികളുടെ അവസ്ഥ അത് മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണവും ഒരു കൊട്ടാരത്തിന്റെ ഉയരവുമാണ് തീപ്പൊരികൾക്കുള്ളതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ താഴ്ഭാഗത്ത് അതിന്റെ താഴ്ഭാഗത്ത് കത്തുന്ന തീ ജ്വാലകളെ കുറിച്ച് നിന്റെ ധാരണ എന്തായിരിക്കും? തീയുണ്ടകൾ എന്ന് ബഹുമാനപ്പെട്ട അബു സഊദ് തങ്ങൾ ചോദിക്കുകയാണ്. ആ ആയത്ത് വിശദീകരിക്കുമ്പം ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ദിവസെങ്കിലും ഈ ദിക്റ് ചൊല്ലിയപ്പം ഈ നരകം ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടോ? മുഅ്മിനെ, ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടോ? ഒരു ദിവസെങ്കിലും വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നരകം അത് ഗംഭീ, അത് വളരെ ഭയാനകമാണ്. അതിൻ്റെ ഹക്കീക്കത്ത്, അതിൻ്റെ റിയാലിറ്റി മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്, അപ്പുറത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മാത്രമല്ല, ഇതൊക്കെ ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിൽ തട്ടി കിട്ടിയെങ്കിലോ എന്ന് കരുതിയിട്ടൊരു വാക്ക് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. നരകം, അത് ശരിക്കും മനസ്സിൽ കൊള്ളുന്ന ഒരു പ്രയോഗമാണത്. സൂറത്തുൽ മുർസലാത്തിലെ ആ പ്രയോഗം അല്ലേ. നമ്മൾ പല തീയും കണ്ടിട്ടുണ്ട്, തീയിൽ നിന്ന് തീപ്പൊരി ഉയരുന്നതും കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ഒരു കൊട്ടാരത്തിന്റെ ഉയരവും ഒരു മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണവും ഉള്ള തീപ്പൊരി കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. നമുക്കത് സങ്കല്പിക്കാൻ തന്നെ കഴിയുന്നില്ല അല്ലേ. ഒരു കൊട്ടാരത്തിന്റെ ഉയരവും ഒരു മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണവും ഉള്ള ഒരു പൊരി തീ,
തീപ്പൊരി, ഒരു പൊരി പാറിപ്പോകുന്ന പൊരിയില്ലേ, തീയുണ്ടയിൽ നിന്ന്, അതാണ് ഈ ഷറർ എന്ന് പറഞ്ഞത്. ഈ പാറിപ്പറന്നു പോകുന്ന ഒരു പൊരിക്ക് ഒരു കൊട്ടാരത്തിന്റെ ഉയരവും ഒരു മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണവും ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ തീപ്പൊരി എന്ന് വിളിക്കുമോ? പിന്നെ അതിനെ നമ്മൾ തീപ്പൊരി എന്ന് വിളിക്കുമോ? സഹോദര സഹോദരി, ഇതൊക്കെ കേട്ടിട്ടും നമ്മൾ നരകത്തെ ചെറുതായി കാണുന്നോ? നരകം അതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൽ ഒതുങ്ങൂല എന്നതിനൊരു ഉദാഹരണം പറഞ്ഞാ ഞാൻ ഒതുങ്ങൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ നബി തങ്ങൾ പറയുന്നു നരകം, ആ നരകത്തെ കൊണ്ടുവരുന്ന ഒരു രംഗം മുത്തുനബി വിശദീകരിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ നരകത്തെ കൊണ്ടുവരുന്ന ഒരു രംഗം മുത്തുനബി വിശദീകരിക്കുകയാണ്. എങ്ങനെയാണത് കൊണ്ടുവരിക? എങ്ങനെയാണത് കൊണ്ടുവരിക? ആ നരകം കൊണ്ടുവരുമ്പം ആ നരകത്തിന് അന്ന് സബ്ഊന അൽ ഫസിമാം, മുത്തുനബി പറഞ്ഞു 70,000 മൂക്കയറുകൾ ഉണ്ടാവും. 70,000 മൂക്കയറുകൾ. എന്നിട്ട് ആ 70,000 മൂക്കയറുകളിൽ ഓരോ മൂക്കയറുകളിലും 70,000 മലക്കുകൾ പിടിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 × 70,000 ഒന്ന് കൂട്ടി നോക്ക്. ഓരോ 70,000-ത്തിലും 70,000 മലക്കുകൾ പിടിക്കുന്നു. അപ്പൊ നരകം കലിതുള്ളി ആർത്തിയോടെ അതിന്റെ അവകാശികളെ വാരി വലിച്ച് വിഴുങ്ങാൻ, നരകം കലിതുള്ളി ഇങ്ങനെ വരുന്ന സമയത്ത് ആ നരകത്തെ പിടിച്ചൊതുക്കി കൊണ്ടുവരുന്നത് കോടാനക്കോടി മലക്കുകളാണ്. നരകത്തിന്റെ ആ വരവ് അത് ചില്ലറയല്ല. നരകത്തിന്റെ വരവ് അതൊരു ഒന്നൊന്നര വരവാണ്. എന്തേ കാരണം? അല്ലാഹു തന്നെ പറഞ്ഞു തകാദു തമയ്യസു മിനൽ ഗൈം, കലി തുള്ളിയിട്ട് നരകം പാർട്ട് പാർട്ടായിട്ട് ഛിന്ന ഭിന്നമായി പോകുമെന്ന് തോന്നും. തകാദു തമയ്യസു മിനൽ ഗൈം, കലി കൊണ്ട് കലി തുള്ളുന്ന നരകം അതിന്റെ കലി കൊണ്ട് പൊട്ടിപ്പിളരുമെന്ന് തോന്നിപ്പോകും കണ്ടാൽ. അക്കോലത്തിൽ ഇളക്കി മറിഞ്ഞ് ചാടിക്കളിച്ച് ആർത്തിയോടെ ഇരകളെ വിട്ടുവിടുങ്ങാൻ വരുമ്പോൾ 70,000 മൂക്കയറുകളിൽ ഓരോന്നിലും 70,000 മലക്കുകൾ വീതം തൂങ്ങിപ്പിടിച്ച് നിയന്ത്രിച്ച് ആണ് നരകത്തെ കൊണ്ടുവരുന്നത് ഷഫീഉന റസൂലുള്ളാഹി. നരകം മനസ്സിൽ കോലപ്പെടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് എന്ന് തന്നെ പ്രയോഗിച്ചത്. അപ്പൊ ഞാന് ഈ ഒരു വഴുത് ഇവിടെ ഇടക്ക് വെച്ച് പറഞ്ഞത് എന്തിനാന്നറിയോ? അവസാനത്തെ പത്തില് ആലോചിക്കാൻ പറ്റുന്ന ഒരു ആലോചനയാണ് ഈ ഒരു ദിക്ര്. അല്ലാഹുമ്മ അഴിച്ചുക്കുനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ എന്നത് എത്ര വട്ടം നമുക്ക് ചൊല്ലാൻ പറ്റൂ? ഈ നരകം പറഞ്ഞപ്പം ശരിക്കും നമ്മുടെ മനസ്സ് വേദനിച്ചിട്ടാണല്ലോ കണ്ണീരൊലിച്ചത്. ഞാൻ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയപ്പം സദസ്സിലും പലരും കരഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു ലോകമുണ്ടെന്ന്. അവിടെ രക്ഷപ്പെടാനല്ലേ കണ്ണീരൊഴുക്കിയത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഭയന്ന് കരഞ്ഞ മനുഷ്യൻ പിന്നെ നരകത്തിൽ കടക്കൂല, ഉറപ്പാണ്. അല്ലാനെ പേടിച്ച് കരഞ്ഞ മനുഷ്യൻ പിന്നെ നരകത്തിൽ കടക്കുന്ന പ്രശ്നമില്ല. ഈ ഓഫർ നമുക്ക് സാധ്യമായി കിട്ടിയാൽ അമലേതായാലും ഒന്നുമില്ല. എന്താ സുഹൃത്തുക്കളെ നമ്മുടെ കയ്യിലുള്ളത്? നിസ്കാരമുണ്ടോ? നോമ്പുണ്ടോ? ഖുർആനോത്തുണ്ടോ? ഒന്നുമില്ല. ഉള്ളത് തന്നെ മഖ്ബൂലാണോ പറയാനറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ഒരു നല്ല ബന്ധം പറയാനുണ്ടോ? ഇല്ല. ആർക്ക് പറയാൻ കഴിയും അല്ലാഹുവിന്റെ റസൂലിന് ദിവസവും ഒരു 100 സ്വലാത്ത് ചൊല്ലുന്ന ബന്ധം എനിക്കുണ്ട്, മുത്തുനബിക്ക് ഒരു 10 സ്വലാത്തെങ്കിലും ദിവസവും ചൊല്ലുന്ന ബന്ധം എനിക്കുണ്ട്? പറയാൻ കഴിയുന്നവർ ഈ സദസ്സിൽ എത്ര പേരുണ്ട് സഹോദരങ്ങളെ?
എത്ര പേരുണ്ട് സഹോദരിമാരെ? ഞാൻ ചോദിക്കുകയാണ്, നമുക്കൊക്കെ മുത്തുനബിയായിട്ടുള്ള ബന്ധം എന്താ? മുത്തുനബിയെ മഹബത്ത് വെക്കാൻ അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ധാരാളം സ്വലാത്തും മുത്തുനബിയുടെ മഹബത്തും ഒക്കെ കൊണ്ടു നടന്നവരാണെങ്കിൽ ആ ഹബീബിനെ ആയിരക്കണക്കിന് മനുഷ്യന്മാര് ആ ഹബീബിനെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടാകുമ്പോ നമ്മളെ ജീവിതത്തിൽ, എനിക്ക് 42-43 വയസ്സിലേക്ക് ഞാനെത്തി, ഓരോരുത്തരും ആലോചിക്കുന്നവരൊക്കെ ഒരിക്കലെങ്കിലും മുത്തിന്റെ പൂമുഖം കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നോമ്പ് നോറ്റുകൊണ്ട് ഈ ഒരാഗ്രഹം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ മനസ്സിൽ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, അരീക്കോട് മജ്മാൽ ഞാനിവിടെ പരിചയപ്പെടുത്തിയിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. അരീക്കോട് മജ്മാഇൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഅത്ത ഓതിക്കൊടുക്കുമ്പോൾ, എന്റെ വിദ്യാർത്ഥികൾക്ക് ഓതിക്കൊടുക്കുമ്പോൾ, മുത്തവലിലെ വിദ്യാർത്ഥികൾക്ക് ആ കിതാബ് ഓതിക്കൊടുക്കുന്ന സമയത്ത് ഇടക്കു വെച്ചാണ് ഞാനത് തുടങ്ങിയതെന്നതുകൊണ്ട് മലിക് ഇമാമിനെ പറ്റി തുടക്കത്തിൽ കുട്ടികൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കും, അതിന് ഞാനുണ്ടായിട്ടില്ല. ഞാൻ ഇടക്കാ കയറി വന്നതെന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാലിക് ഇമാമിന്റെ ചരിത്രം എന്തായാലും മുഅത്തയുടെ ശറഹുകളുടെ തുടക്കത്തിൽ വിശാലമായി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതി മുഅത്തയുടെ ഒരു ശറഹുണ്ട്, ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹു സുർഖാനി. ആ ശറഹില് ഇമാം മാലിക് തങ്ങളുടെ ആ തർജ്ജമ ഇങ്ങനെ വായിച്ചപ്പോൾ ഞാനൊരു സമയം അങ്ങകലെ പാലക്കാട് ജില്ലയിൽ ഒരു വയലിനു വേണ്ടി പോകുമ്പോൾ ബസ്സിൽ നിന്ന്, എന്റെ കാറിൽ നിന്നാണ് ഞാനത് വായിച്ചു കൊണ്ടിരിക്കുന്നത്. നീണ്ട തർജ്ജമയാണ് മഹാനവറുകളെ കുറിച്ച്, അവിടുത്തെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവ വികാസങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അതിങ്ങനെ വായിച്ചപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയ ഒരു നിമിഷമുണ്ട്. ഒന്നുമല്ല സഹോദരങ്ങളെ, ഞാൻ ഈ സദസ്സിൽ അത് പങ്കുവെക്കുന്നത് അതേ മനസ്സ് ഈ സദസ്സിലുള്ള പലർക്കും ഉണ്ടാകും. അതിലൊരു വരിയുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങള് അവിടുത്തെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറയാണ്, മുസന്ന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, പൊന്നുമോനെ ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പൊന്നുമോനെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നിട്ട് മാലിക് റളിയല്ലാഹു അൻഹു സ്വന്തം ശിഷ്യനോട് പറയാണ്, നമുക്ക് ആ വാക്കിന് അർത്ഥം വെക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ അർത്ഥം അറിയാത്തത് കൊണ്ടല്ല, അതെങ്ങനെയെന്ന് കോലപ്പെടുന്നില്ല. അതും ഒരു വമാ അതിറാക്ക പറയേണ്ട കേസാണ്. എന്താണ് മാലിക് തങ്ങൾ പറയാണ്? എന്തായിരിക്കും ആ സെന്റൻസിന്റെ അർത്ഥം? ഞാൻ ഒരൊറ്റ രാത്രിയിലും മുത്തുനബിയെ കാണാതെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിയ രാത്രി മുത്തുനബിയെ കിനാവിൽ കിട്ടാത്ത ഒരു രാത്രി ഇന്നുവരെ മാലിക്കിന്റെ ജീവിതത്തിലില്ല. എന്താ ഈ പറയുന്ന സംഗതി? 40, 50, 60 വയസ്സായിട്ടൊരൊറ്റ തവണ നമുക്ക് ഇതിനവസരം കിട്ടിയിട്ടില്ല. മാലിക് ഇമാമിന് കണ്ണു ചിമ്മിയാൽ മുത്തുനബി മുമ്പിൽ വരും അത്രേ. എന്താണ് ഈ കേൾക്കുന്നത്? ആരാണ് ഇവരൊക്കെ? സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ചു നോക്ക്. ആ മാലിക് ഇമാമിന്റെ ബർക്കത്തുകൊണ്ട് നോമ്പ് നോറ്റിട്ട് ആ പടച്ചോനെ പറയുന്നത്, ഞങ്ങൾ ഇതാ ഒരു സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ നിന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മോമിനെ ചോദിക്കുന്നു, ഞങ്ങളെ മുത്തുനബിയെ ഞങ്ങൾക്കൊരു തവണയെങ്കിലും
നീ ഒന്ന് കാണിച്ചു തരണേ അല്ലാ, ഞങ്ങൾക്കൊരു തവണയെങ്കിലും ഹബീബിന്റെ പൂമുഖം ഒന്ന് അനുവദിച്ചു തരണേ അല്ലാ, അനുവദിച്ചു തരണേ അല്ലാ. എല്ലാരും ചൊല്ല് സഹോദരങ്ങളെ, ഒരു ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരങ്ങളും. അല്ലാഹു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കലും ഹായിബാക്കൂല, ഹായിബാക്കാതിരിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത വസല്ലംത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الله ഞങ്ങൾ കൽബറിഞ്ഞു ചൊല്ലിയതാ, ഞങ്ങൾ ചോദിക്കുന്നത് അതേ അതിലേറെ ആവശ്യത്തോടെയും ഞങ്ങൾ ദാഹത്തോടെയുമാണ്. ഞങ്ങൾക്ക് മുത്തുനബിയെ മരിക്കുന്നതിന്റെ മുമ്പ് ഒരിക്കലെങ്കിലും ഒന്ന് കാണിച്ച് ഞങ്ങളെ ഹൃദയം ഒന്ന് തിളക്കമുള്ളതാക്കി തരണേ അല്ലാ, ഞങ്ങളെ ഹൃദയം ഒന്ന് പ്രകാശിപ്പിക്കണേ അല്ലാ. മാലിക്കി ഇമാമിന്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടണ്ട, മദീനത്തെ മണ്ണിൽ ചെരുപ്പിട്ട് ചവിട്ടിയ അനുഭവമില്ലാത്ത മാലിക്കി ഇമാം. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് അവിടുത്തെ ശിഷ്യനാണ് റളിയല്ലാഹു അൻഹു, ആ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാണോ, ഞാന് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടതാ റസൂലുള്ളാഹിന്റെ ഹദീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാലിക്കി ഇമാമിനെ തേള് കടിച്ചു, 16 വട്ടം ആഞ്ഞു കുത്തി തേള്. എന്നിട്ട് ഒരനക്കം ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയില്ല, സഹിച്ചു സഹിച്ചു. ഹദീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അതിനൊരു മുടക്കൂല്ല. കാരണം മുത്തുനബിയുടെ ഹദീസാണല്ലോ പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോ അബ്ദുല്ലാഹിൽ മുബാറക്ക് തങ്ങൾക്കിത് ചെന്ന് തട്ടിക്കൊടുക്കാൻ വയ്യ. കാരണം ഉസ്താദ് ഇത്രത്തോളം അദബ് പാലിക്കുമ്പോൾ അബ്ദുല്ലാഹിൻ മുബാറക്ക് ചെന്ന് തട്ടിയാൽ ഉസ്താദിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ തേളിനെ ഉണ്ടാക്കിയാൽ ഉസ്താദ് ദേഷ്യപ്പെടുവോ? അബ്ദുല്ലാഹിൻ മുബാറക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഉസ്താദെ 16 വട്ടാണ് ആ തേൾ ആഞ്ഞാഞ്ഞു കുത്തിയത്, ഉസ്താദ് ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ ഒറ്റ കുത്തോടുകൂടെ ഒരൊറ്റ കടി കൊണ്ടപ്പോ ഒന്ന് മാറിയിരുന്നെങ്കിൽ ബാക്കി കുത്തുകൾ ഏൽക്കേണ്ടിയില്ലായിരുന്നല്ലോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ മാലിക് റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പം മാലിക് റളിയല്ലാഹുവിന് പറഞ്ഞു, മോനെ തഅദ്ദുബം ബിഹദീസി റസൂലില്ലാഹ്, ഞാൻ എൻ്റെ നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുത്തുനബിയുടെ മൊഴിമുത്തുകളല്ലേ മോനെ. അപ്പൊ ഒരു തേള് കടിച്ചു, ഒരു കൊതുക് കടിച്ചു, തേള് കടിച്ചു, ഇതൊക്കെ എനിക്ക് ഹബീബിന്റെ ഹദീസ് പറയുന്നത് അത് കട്ട് ചെയ്യാൻ, അത് മുറിക്കാൻ ഒരു കാരണമാകാൻ പറ്റുമോ? അപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങ് പൂർത്തീകരിക്കട്ടെ, അതിന്റെ ബഹുമാനം അതല്ലേ എന്ന് കരുതിയിട്ടാ ഞാൻ ചെയ്തത്. നമ്മൾ എന്തിനാ തേള് കടിക്കുന്ന, കൊതുക് കടിച്ചാ നമ്മൾ അടിച്ചും ചൊറിഞ്ഞും നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കളിക്കൂലേ? എന്ത് എന്തുമാത്രം വലിയ അധപമാണ് അവരൊക്കെ കീപ്പ് ചെയ്തത്. അപ്പോ അങ്ങനത്തെ ആൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ഉറക്കത്തിൽ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുണ്ട്. അതുകൊണ്ടാണ് ഏതായാലും ആ ഒരു പ്രയോഗം അല്ലേ, വല്ലാത്ത പ്രയോഗമാണ്. ഉറങ്ങിയ രാത്രികളിലൊക്കെ മുത്തുനബിയെ കണ്ടിട്ടുണ്ട്, അതിലും വലിയൊരു സൗഭാഗ്യം. എന്താ അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. നമ്മൾ എന്നും ചോദിക്കുന്നില്ല ഒരൊറ്റ തവണയെങ്കിലും അല്ലേ, അത് നമ്മുടെ ഉത്കടമായ മോഹമാണ്. അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ, അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ധാരാളം തവണ ഒരിക്കൽ കണ്ടവർ സദസ്സിലുണ്ടാവാം, ധാരാളം തവണ അവർക്ക് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഇടക്ക് വെച്ച് ആ വിഷയം പറഞ്ഞപ്പോ അങ്ങനെ പരാമർശിച്ചു പോയതാ, എന്റെ വിഷയം അതല്ല. വമാ അദ്രാക് എന്ന് പറയുന്നത് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയമാണ്.
നരകമതിൽ പെട്ടതാണ്. അതുപോലെ വമാ അദ്രാക പറഞ്ഞ മറ്റൊരു സ്ഥലം ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ, അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇത് അവസാനത്തെ പത്തിൽ ഉപകാരപ്പെടുന്ന് കരുതി ഇടപെട്ട് പറഞ്ഞതാ. ഈ നരക മോചനത്തെ പറ്റി ദിക്ര ചൊല്ലുന്ന സമയത്ത് ഒന്ന് മനസ്സറിഞ്ഞ് ചെല്ലാൻ പറ്റുമല്ലോ. ഒരു മൂന്ന് ദിക്ര അതും കൂടെ ചൊല്ല്. ഈ സദസ് എന്നാവുമ്പോ അതിനൊക്കെ കൂടുതൽ പുണ്യമുണ്ട്. اللهم اعتقني من النار وادخلني الجنه يا رب العالمين മനസ്സറിഞ്ഞ്. اللهم اعتقني من النار وادخلني الجنه يا رب العالمين اللهم اعتقني من النار وادخلني الجنه يا رب العالمين الله സ്വീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, പിന്നെ അതുപോലെ ഒമാദറാക്ക് പറഞ്ഞ മറ്റൊരു പ്രയോഗമാണ് ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അൽഖാരിഅത്തുൽ ഖാരിയ വമാ അദ്രാക മൽ ഖാരിയ, പരസ്പരം കൂട്ടിമുട്ടി ഒരു ബിൽഡിംഗ് മറ്റൊരു ബിൽഡിംഗിലേക്ക്, ഒരു മരം മറ്റൊരു മരത്തിലേക്ക്, ഇങ്ങനെ പരസ്പരം കൂട്ടി ഇടിച്ച് കൂട്ടിമുട്ടി മഹാ ദുരന്തങ്ങൾ വരുത്തുന്ന ആ ഒരു ദുരന്ത ദിനം, ആ ഒരു മഹാസംഭവം എന്താണെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? എന്താണെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? ഒമാദറാ കമൽ കാരിയ. അതും ഇപ്പൊ ചിന്തിച്ചിട്ട് മനസ്സിലാവില്ല. അത് ഈ പറഞ്ഞതൊന്നും അല്ല, അതിന്റെ അപ്പുറത്താണ് അതിന്റെ ഭീകരത. അതുകൊണ്ട് ഒമാ അദ്രാകമൽ ഖാരിയ അൽഹാഖതുമൽ ഹാഖ വമാ അദ്രാകമൽ ഹാഖ, പരമസത്യമായ ഖിയാമത്ത് നാൾ എന്താണത് എന്ന് നബിയെ തങ്ങൾക്കറിയോ? അല്ലാ ചോദിക്കുന്നു. അതൊന്നും നിങ്ങൾക്ക് ഇവിടെ നിന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത സത്യമാണ്. അത് കണ്ടെങ്കിലേ തിരിയൂ. എത്ര സങ്കല്പിച്ചാലും ആ സങ്കല്പനയുടെ മുകളിലായിരിക്കും. മനുഷ്യ ബുദ്ധിക്ക് ഹഖീഖത്ത് പാകപ്പെടാത്ത വസ്തുക്കളെ കുറിച്ച് വമാ ദിറാക്ക് പറയുള്ളൂ. അതുപോലെ ഖുർആനിൽ മറ്റൊരു പ്രയോഗവും കൂടെ ഉണ്ട്, വമാ യുദരീഖ്. ഖുർആനിൽ മൂന്ന് സ്ഥലത്ത് അത് വന്നിട്ടുണ്ട്, വമാ യുദരീഖ്. അതും അർത്ഥം തന്നെയാണ്. അതെന്താന്ന് നബിയെ തങ്ങൾക്ക് അറിയോ തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതില് ഒന്ന് പാസ്റ്റ് ടെൻസാണ്, ഭൂതകാലമാണ്, മറ്റൊന്ന് ഫ്യൂച്ചറാണ്, ഭാവി കാലമാണ്. ആ ഒരു വ്യത്യാസം. അപ്പൊ അതിനനുസരിച്ച് എന്തുണ്ട്? ആ വിഷയത്തിന് കടുപ്പവും കൂടും. ഒമാ അദ്രാക് എന്ന് പറഞ്ഞതും ഒമാ യുദരീഖ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേക്കുറിച്ച് തങ്ങൾക്ക് വിവരം നൽകുന്ന ഘടകം ഏതാണ് തങ്ങളെ എന്ന് പറയുന്നതും അതേക്കുറിച്ച് തങ്ങൾക്ക് വിവരം നൽകാൻ പോകുന്ന ഘടകം ഏതാന്ന് ചോദിക്കുന്നതും തമ്മിൽ മാറ്റമുണ്ട്. ഒമാ യുദരീഖ് എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് ഒരു നിലക്കും ഒരു പിടുത്തവും കൊടുക്കാത്ത സംഗതിയാ. അതുകൊണ്ടാണ് ഒമാ അദ്രാക്ക് പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂലെങ്കിലും അള്ളാഹു മനുഷ്യന് തിരിയും വിധത്തിൽ ഒരു സാമ്പിൾ അവതരിപ്പിക്കുന്ന ഒമാ അദ്രാക്കിന്റെ ശേഷം. ഒമാ അദ്രാക്ക് പറയുന്നിടത്തൊക്കെ ഒരു സാമ്പിള് പറയും, ഒരു സാമ്പിൾ പറയും. അതെന്താന്ന് അറിയോന്ന് വെച്ചിട്ട് അതിന് നമ്മക്ക് തിരിയുന്ന രൂപത്തിൽ ഒരു സാമ്പിൾ പറയും. ആ സാമ്പിളാണ്, കേട്ടോളൂ, ആ സാമ്പിളാണ് നമ്മുടെ പ്രസ്തുത സൂറയിൽ അല്ലാഹ് പറഞ്ഞത്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ര. ഖദ്റിന്റെ രാത്രി എന്താന്ന് അറിയോന്ന് ചോദിച്ചിട്ട് പിന്നെ പറയാണ്, ഖദ്റിന്റെ രാത്രി എന്ന് പറഞ്ഞാല് ആയിരം രാവിനേക്കാൾ പുണ്യമുള്ള രാവ് എന്ന് ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവ് എന്ന് മനസ്സിലാക്കിക്കോളൂ. ആ അതാണോ അതിന്റെ നിജസ്ഥിതി? അല്ല, ഞമ്മക്കൊക്കെ തിരിയണ രൂപത്തിൽ പറഞ്ഞു വെച്ചു, അത്രയേ ഉള്ളൂ. മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഒരു ഹോ ഇത്ര വലുതാണോ എന്ന് ചോദിക്കണം. അതിനൊരു ഉദാഹരണം പറയാം. അതതിന്റെ യാഥാർത്ഥ്യല്ല, അതിന്റെ യാഥാർത്ഥ്യല്ല, എന്നാലും ഒരു സാമ്പിൾ പറയും. അത് ഒമാ അദ്രാക്ക് പറഞ്ഞിടത്തൊക്കെ ഉണ്ടാവും. ഒമാ അദ്രാകമൽ ഖാരിയ യൗമ യകൂനുന്നാസു കൽഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്. ഖിയാമത്ത് നാളിന്റെ ഒരു ചിത്രം ഞമ്മക്ക്
അത് ഭയാനകാണെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ അള്ളാഹു അവതരിപ്പിച്ചു. യൗമയകൂനുന്നാസു കൽഫറാശിൽ മബ്സൂസ്, അന്തരീക്ഷത്തിൽ ചിന്നിച്ചിതറി പറക്കുന്ന പ്രാണികളെ കണ്ടിട്ടില്ലേ? അതുപോലെ ഈ ഭൂമിലോകത്തുള്ള മനുഷ്യന്മാര് ആ സമനില തെറ്റി ഓടാൻ തുടങ്ങും. യൗമയകൂനുന്നാസു കൽഫറാശിൽ മബ്സൂസ്, ഇതിനൊക്കെ വേറെയും തഫ്സീറുകൾ ഉണ്ട് കേട്ടോ. താലിമിങ്ങൾ ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ തഫ്സീർ അങ്ങനെയും ഒരു തഫ്സീർ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിൽ ഒന്ന് പറയുന്നു എന്ന് മാത്രം. യൗമയകൂനുന്നാസു കൽഫറാശിൽ മബ്സൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളൊരു തീയിടുന്നു, ഒരു തീയിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഈയാമ്പാറ്റകൾ ഇങ്ങനെ വന്നു വീഴുന്നത് കാണാം, അതുപോലെ തന്നെ തീയിന്റെ ചുറ്റും പ്രാണികൾ ഇങ്ങനെ പറക്കുന്നത് കാണാം. ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, അന്തരീക്ഷത്തിലെ പ്രാണികൾ ഇങ്ങനെ പറക്കുന്നത്, അതൊരു ലക്ഷ്യത്തോടുകൂടെ അല്ലെ? ഈ പാറ്റകളും പ്രാണികളും ഒക്കെ ലക്ഷ്യത്തോടുകൂടെ അന്നം തേടി പോകുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോയ സാധനം ഇങ്ങോട്ട് തന്നെ വരും, അത് ഇങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കാണാം. അലക്ഷ്യമായി ഓടിക്കളിക്കുന്ന ഒരു സാധനമാണ് അന്തരീക്ഷത്തിൽ പ്രാണികൾ. എന്നതുപോലെ ഈ ലോകം അങ്ങോട്ട് നശിക്കാനെടുത്താൽ, ഭൂമി അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങിയാൽ, ആകെ ഭയാനകമായ അന്തരീക്ഷങ്ങൾ ഇവിടെ പുറപ്പെട്ടാൽ, മനുഷ്യന്മാർക്കുണ്ട് ഒരു ലഹരി മൂത്ത ഒരോട്ടം, ലഹരി മൂത്ത ഒരോട്ടം. എങ്ങട്ടാണ്, എന്തിനാണ്, എവിടക്കാന്നൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. അതാണ് യൗമയകൂനുന്നാസു കൽഫറാശിൽ മബ്സൂസ്. സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ആ പരലോകം അങ്ങനെ വരുമ്പോ ഒത്തറന്നാസ സുഖാറാ വമാഹും ബിസുഖാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഒരു ചിത്രീകരണം അള്ളാഹു അവിടെ നടത്തുകയാണ്. ഇത് ഭയാനകമാണ് എന്ന് മനസ്സിലാക്കാൻ. ഇന്ന് ഭൂമികളുടെ നിലനിൽപ്പിന് ആധാരമായി നിൽക്കുന്ന ഭൂമിയുടെ ആണിക്കല്ലുകളായ പർവ്വതങ്ങൾ അത് അന്തരീക്ഷത്തിൽ കടഞ്ഞെടുത്ത പരുത്തി പോലെ പാറിക്കളിക്കുന്ന ദിവസം അതാണത്. മനുഷ്യന്മാരൊക്കെ വെപ്രാളം പൂണ്ടോടുന്ന ദിവസം, ഇവിടെയുള്ള പർവ്വതങ്ങളൊക്കെ അന്തരീക്ഷത്തിലൂടെ ധൂളികളായി പറക്കുന്ന ദിവസം, ധൂളികളായി പറക്കുന്ന ദിവസം. അപ്പൊ ഒരു മോഡൽ പറഞ്ഞു, മാദ്രാക്കയുടെ പ്രത്യേകതയാണ് മോഡൽ പറയും. അങ്ങനെ പറഞ്ഞിടത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറയും, അത് ഇന്ന രൂപത്തിലൊക്കെയാണ്. ഇപ്പൊ മാദ്രാക്ക മഹിയ, നരകത്തെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ആ നരകം എന്ന് നബിയെ തങ്ങൾക്കറിയോ? നാറുൻ ഹാമിയ, പൊള്ളുന്ന തീ. പൊള്ളുന്ന തീ, അത്ര പറഞ്ഞാൽ കഴിയുന്ന കാര്യം. നീ പൊള്ളുന്ന തീ എന്ന് പറയുമ്പോ നിനക്ക് എങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ പറ്റും, അസങ്കല്പങ്ങളെയൊക്കെ തോൽപ്പിക്കുന്ന റിയാലിറ്റിയാണ് അതിനുള്ളത്. ഇമാജിനേഷൻസ് റിയാലിറ്റിയുടെ മുമ്പിൽ, റിയാലിറ്റി ഇമാജിനേഷൻസുകളുടെ മുമ്പില് തോറ്റു പോകുന്ന ഒരു രംഗം എവിടെയുണ്ടോ അവിടെയൊക്കെ ഖുർആൻ വമാദിറാക്കാണ് പറയുന്നത്. യാഥാർത്ഥ്യം സങ്കല്പത്തിന്റെ മുമ്പില് തോറ്റുപോകുക, സങ്കല്പങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ തോറ്റുപോകുക. അങ്ങനെയാണ് മനുഷ്യന്റെ ഇമാജിനേഷൻ, സങ്കല്പങ്ങൾ ആ വിഷയത്തിന്റെ റിയാലിറ്റിയുടെ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ തോറ്റുപോവുക. അതുകൊണ്ടും നേരിട്ടിട്ട് വരുമ്പോ മുമ്പ് സങ്കല്പിച്ചതൊന്നും അല്ല എന്നർത്ഥം. അത്തരം സ്ഥലത്താണ് ഒമാ അദ്റാക്ക് പറയുക, ഒമാ അദ്റാക്ക മഹിയ നാറുൻ ഹാമിയ. എന്നാലും ഓരോരു സാമ്പിൾ പറയും, പക്ഷെ ഒമാ യുദരീഖ് എന്ന് ഖുർആൻ പറഞ്ഞ സാമ്പിള് പോലും പറയൂല. മൂന്ന് സ്ഥലത്താണ് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, മൂന്ന് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അബസ വതവല്ല അൻജാഅഹുൽ അഅമ വമാ യുദരീക ലഅല്ലഹു യസക്ക ഔ യദക്കറു ഫതൻഫഉഹു ദിക്റ. അല്ലേ, വിഷയം പരാമർശിക്കുന്നതല്ല, ചോദിച്ചങ്ങ് പോവാണ്. വമാ യുദരീക ലഅല്ലഹു യസക്ക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കണ്ണുകാണാത്ത പാവം സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വരുന്നു. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു
വന്നു നബിയെ എനിക്ക് വല്ലതും പറഞ്ഞു തരണം എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ നബി തങ്ങൾക്ക് എപ്പോഴും പ്രബോധനത്തിന് കിട്ടാത്ത ഒരു വിഭാഗത്തെ വീണ് കിട്ടിയ നേരാണ്. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഇവരെയൊക്കെ കിട്ടിയ നേരാണ്. ആ സമയത്ത് മുത്തുനബി പറഞ്ഞു. മുത്തുനബി അവർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരോട് ദീനിനെ പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നന്നാവോ നോക്കാൻ. അപ്പൊ ഇവരെപ്പോഴും കിട്ടൂല. അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം വറ്റുള്ള കൈകൊണ്ട് കോഴിയെ ആട്ടിയതുപോലെയാണ്, എത്ര ആട്ടിയാലും ഇങ്ങ് വരും, ഒരു ബേജാറുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂമിന് ഇപ്പം പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഇനിയും അവസരങ്ങളുണ്ട്. നബിതങ്ങൾ ആലോചിച്ചു, ഞാൻ ഈ സമയം ഇവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ. അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം അല്ലിംനീ മിമ്മാ അല്ലമകല്ലാഹു യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം പറഞ്ഞപ്പോ അത് ശ്രദ്ധിക്കാതെ ഇവരോട് എന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂമിന് മാനസികമായിട്ട് വിഷമം തോന്നി. അപ്പൊ അല്ലാഹു ഇറക്കിയ ആയത്താണ് അബസ വതവല്ല അൻജാഅഹുൽ അഅമ കണ്ണു കാണാത്ത ഒരു പാവം മനുഷ്യൻ അവരെ സമീപിച്ചപ്പോൾ ഒരാൾ അത് ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആവശ്യത്തിലേക്ക് ചെവി കൊടുത്തില്ല, ശ്രദ്ധിച്ചില്ല. ആ ചോദിച്ചത് ആ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അബസ ഈ ചോദ്യകർത്താവിനോട് ചെറിയ ഒരു നീരസമാണ് പ്രകടിപ്പിച്ചത്. ഒത്തവല്ല ചോദ്യകർത്താവിൽ നിന്ന് ആ വ്യക്തി തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. അൻജാ അഹുൽ അഅമ കണ്ണു കാണാത്ത ഒരാൾ അവിടെ വന്നപ്പം, കണ്ണു കാണാത്ത ഒരാൾ അവിടെ വന്നപ്പം നബിയെ ആ ചോദ്യകർത്താവിനെ ശ്രദ്ധിക്കാതിരിക്കുകയാണ് കേട്ടോ ഒരാൾ ചെയ്തത്. വമാ യുദ്രീക ലഅല്ലഹു യസക്ക നബിയെ തങ്ങൾക്കറിയോ തങ്ങളെ ലഅല്ലഹു യസക്ക ഈ മനുഷ്യൻ നന്നായേക്കാം. ഇയാൾക്ക് പറഞ്ഞു കൊടുത്താ കാര്യം ഉണ്ടാകും. ഇത് ഉൾക്കൊള്ളാൻ വേണ്ടി ചോദിക്കുകയാണ് അപ്പുറത്തുള്ളവരെ, നിങ്ങൾ എന്ത് പണിയെടുത്തിട്ടും കാര്യമല്ല നബിയെ, തങ്ങള് എന്ത് പണിയെടുത്തിട്ടും കാര്യമല്ല, അപ്പുറത്തുള്ളവരെ ഒന്ന് നന്നാക്കണമെന്ന് കരുതി നിങ്ങൾ എന്ത് പണിയെടുത്തിട്ടും അല്ലാഹുവിന്റെ റസൂലേ അവരെ നന്നാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അത് നന്നാവൂല എന്ന് ചാപ്പ കുത്തപ്പെട്ട വിഭാഗമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ അവർ നന്നായില്ലെങ്കിൽ വമാ യുദ്രീക ലഅല്ലഹു യസക്ക ഔ യദക്കറു ഫതൻഫഉഹു ദിക്റ അല്ലെങ്കിൽ തങ്ങൾ പറയുന്നത് അവർ ഉൾക്കൊണ്ട് അങ്ങയുടെ ഉപദേശം അവർക്ക് ഫലപ്പെടും. അതാണ് ചോദിച്ച കണ്ണില്ലാത്ത ചോദ്യകർത്താവ്. അമ്മാ മനിസ്തഗന ഫഅന്ത ലഹു തസദ്ധ അതേസമയം ദുനിയാവാണെല്ലാം എന്ന് കരുതുന്ന സ്വയം പര്യാപ്തതയും അഹങ്കാരവും നടിക്കുന്നവർ അമ്മാ മനിസ്തഗന തങ്ങളുടെ മുഴുവൻ ഊർജവും നിങ്ങൾ അവന് വേണ്ടി ചെലവഴിക്കുക. ഉത്ബത്തിനും ഷൈബത്തിനും അബൂജഹലിനും ആ പഹയം നന്നായില്ലെങ്കിൽ തങ്ങൾക്ക് എന്താ തങ്ങളെ അള്ളാഹു ചോദിക്കാം. ഈ ആയത്തുകളെ തെറ്റിദ്ധരിക്കാറുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നവരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എപ്പോഴും കിട്ടാത്ത ഒരു വിഭാഗത്തെ കയ്യിൽ കിട്ടിയപ്പോ അവരോട് ഉപദേശിക്കുമ്പോ എപ്പോഴും നബി തങ്ങളുടെ ക്ലാസ് കേൾക്കുന്ന ഒരാള് വന്ന് ചോദിക്കുന്നു. അദ്ദേഹം അത് ചോദിക്കാനല്ല, അദ്ദേഹം ചോദിച്ചത് അവിടെ ആരൊക്കെ ഉള്ളത്, ഏതൊക്കെ വമ്പന്മാരാ സഹസരിക്കുന്നതെന്ന് കാണാനുള്ള കണ്ണില്ലാത്തത് കൊണ്ടാ മഹാനവർകൾ അത് ചോദിച്ചത്. അല്ലെങ്കിൽ അത് ചോദിക്കാൻ തന്നെ പോവില്ല. അത് ഉൾക്കൊള്ളാൻ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂമിന് കഴിയും. കാരണം ഇതൊന്നും എപ്പോഴും കിട്ടാത്ത ടീമാ. ഒരു കാരാകൂസ് ടീമിനെ എന്റെ മുമ്പിൽ വയലിന് കിട്ടിയാൽ അവരെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ പലിപ്പിച്ചു കൊണ്ടുവരികയാണ്, സ്വർഗവും നരകവും മരണാനന്തര ജീവിതവും ഒക്കെ പറഞ്ഞ് അവർക്കൊരു വിധമൊക്കെ അത് തലയിൽ കയറുന്നോ അല്ലെങ്കിൽ കയറ്റാനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ വന്നിട്ട് ഒരു വയലു പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ആ ടീമിനോട് വയലു പറയുന്നല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക,
നിങ്ങൾക്ക് പിന്നെയും പറഞ്ഞു തരാലോ, സമയമുണ്ടല്ലോ. അബ്ദുല്ലാഹിബ് ഉമ്മ മക്തൂം എന്നുള്ള നിലയിൽ അത് ഉമ്മ മക്തൂമിനോട് പറഞ്ഞിട്ടില്ല, ഇവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുടർന്നുകൊണ്ടിരിക്കുക. ഇതാ സംഭവം. ആ സംഭവത്തിൽ ഈ മുന്നിലുള്ള ടീം ഏതാ? ഒരു നിലക്കും നന്നാകാത്തോല. അപ്പൊ നബി തങ്ങൾ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പം മുത്തുനബിയുടെ പക്ഷത്ത് നിന്ന് അള്ളാഹു സംസാരിക്കുക. ഇത് മുത്തുനബി തങ്ങളെ അള്ളാഹു ആക്ഷേപിച്ചതല്ല. അങ്ങനെ വിവരം കേട്ട ചിലർ പറയാറുണ്ട് ഇത് മുത്തുനബിയെ ആക്ഷേപിച്ചതാണ്. ഇമാം റാസി തങ്ങൾ പറയുന്നു ഇത് മുത്തുനബിയെ ആക്ഷേപിച്ചതല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുകയാണ്. എന്തിനാ നബിയെ തങ്ങളെ ആവശ്യത്തിലധികം ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? തങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് വിഷമമുണ്ട്. അള്ളാഹു പറയാണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട, ഒമാ അലൈക്കല്ല കൈപ്പാഹയം നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? ഇത് നന്നാവൂല എന്ന് ചാപ്പ കുത്തപ്പെട്ട വിഭാഗമാണ്. ഇത് നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എന്താ കുഴപ്പം? ഇതാ പറഞ്ഞാ കേൾക്കുന്ന ആള് നിങ്ങൾ അവരെ വിട്ട് പേർക്ക് പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറയുന്നതിന് എന്ത് കുഴപ്പമുള്ളത്? എന്നിട്ട് റാസിമാമ പറയാണ് അവിടെ അള്ളാഹു പാലിച്ച ഒരു അദബുണ്ട്. മുത്തുനബിയോട് സംസാരിക്കുമ്പോ അള്ളാഹു കീപ്പ് ചെയ്ത ഒരു അദബുണ്ട്. ഇതെന്റെ വകയല്ല, ഇമാം റാസി തങ്ങൾ പറഞ്ഞതാ. എന്ത്? അബസ വതവല്ല, ആരോ നീരസം പ്രകടിപ്പിച്ചു, ആരോ ചോദ്യകർത്താവിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. അൻജാഹുൽ അഅമ ആ ആളുടെ അടുത്ത് കണ്ണില്ലാത്ത പരിഗണന അർഹിക്കുന്ന ഒരാൾ വന്നപ്പോൾ ആരോ അവരെ ശ്രദ്ധിക്കാതെ പോയി. നബി തങ്ങളോട് നിങ്ങൾ നിന്ന് നേരിട്ട് അല്ല പറഞ്ഞിട്ടില്ല. അള്ളാഹ്ക്ക് എന്തേ അങ്ങനെ പറയാൻ അറിയാഞ്ഞിട്ടാ? അബസ്തവ തവല്ലൈത അൻജാ അഖല്ല അഴ്മ എന്ന് പറയാൻ അറിയാത്തത് കൊണ്ടാ? അബസ വതവല്ല അൻജാ അഹുൽ അഴ്മ അല്ലേ. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മളോട് സൂചിപ്പിക്കുമ്പോ മറ്റൊരാളെ പറ്റി ചിലർ പറയാറുണ്ട്, ബുദ്ധിയുള്ള ആളുകൾ അല്ലേ. അത് നമ്മൾ കേട്ടിട്ട് നമ്മളത് തിരുത്താൻ എന്നതുപോലെയാണ് അള്ളാഹു സംസാരിച്ചത്. അബസ വതവല്ല അൻജാ അഹുൽ അഴ്മ. എന്നിട്ടോ നബിതങ്ങളോട് നേരിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റിയപ്പോ, നബിതങ്ങളോട് അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു ചാൻസിലേക്ക് എത്തിയപ്പം പിന്നെ വമാ യുദരീഹി എന്നല്ല, വമാ യുദരീക ലഅല്ലഹു യസക്ക. കാരണം അത് നബിതങ്ങളോട് പറയാ, വമാ യുദരീക ലഅല്ലഹു യസക്ക. നബിയെ തങ്ങൾക്കറിയോ ഈ ആള് നന്നായേക്കാം. ഇയാൾക്ക് പറഞ്ഞു കൊടുത്തോളി വയല് ഇത് നന്നായേക്കാം. ഒമാ അലൈക്ക അല്ല യസക്ക, അപ്പഹയം നന്നായില്ലെങ്കിൽ തങ്ങക്ക് എന്താ ഉണ്ടോ? അപ്പൊ നബിതങ്ങളോട് നേരിട്ട്. കാരണം എന്താ? അതിൽ നബിതങ്ങളെ ചെറുതാക്കുന്നില്ല. മറ്റേ സ്ഥലത്ത് ഒരു ചെറിയ ചെറുതാക്കല് വരുമോ എന്ന് കരുതിയിട്ട് അള്ളാഹു പോലും അതിന്റെ സർവനാമത്തെ തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ആദബ് പോലും പാലിക്കാത്തവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഇത്തരം വരികളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കുന്നവർ. നബിതങ്ങളിൽ നിന്ന് തെറ്റുപറ്റി, അല്ലാഹു ശക്തമായി ഇടപെട്ടു. ഇന്നലെയും ഇത് സംബന്ധമായ ഒരു വോയിസ് ഒരാളുടേത് ഞാൻ കേട്ടു, അല്ലാഹു മുത്തുനബിക്ക് കനത്ത താക്കീത് കൊടുത്തു. എന്താ ഈ പറയുന്നത്? എന്താ ഈ പറയുന്നത്? ഒരു കാര്യം വേണം, വരികൾ പറയാൻ ആർക്കും പ്രയാസമല്ല. വരികളിലുള്ളത് പറയാൻ ആർക്കും പ്രയാസമല്ല, അതിന് ഭാഷാജ്ഞാനം ഉണ്ടായാ മതി, അറബി ഭാഷ അറിഞ്ഞാ മതി. എന്നിട്ടും കൊണ്ട് അവതരിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ, ഞെട്ടിപ്പോയി, ധരിച്ചു പോയി. അള്ളാഹു അന്ന് ശകാരിച്ചിട്ട്, ഇയാൾ പറയാ ശകാരിക്കുകയാണ് പ്രയോഗം. വരികളിലുള്ളത് അത് അറബി ഭാഷ അർത്ഥം വെക്കാൻ പറ്റുന്നവന് അർത്ഥം വെക്കാം. പക്ഷേ വരികൾക്കിടയിലുള്ള ചില സത്യങ്ങളുണ്ട്, അത് ആഴത്തിൽ അറിവുള്ള ഉസ്താദുമാരിൽ നിന്നേ കിട്ടും. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്ക് മുഴുവനും അള്ളാഹു തആല ദീർഘായുസ് നൽകട്ടെ. ഞാനിങ്ങനെ ആലോചിക്ക, ഈ ഒരു വരിയൊക്കെ അർത്ഥം പറയുമ്പോൾ എത്ര സൂക്ഷ്മതയോടുകൂടെയാ നമ്മുടെ ഉസ്താദുമാരൊക്കെ അർത്ഥം പറയാറുള്ളത്. ഒന്നരായ ടി സി ഉസ്താദിൻ്റെ നഗറിലാണ് നമ്മളുള്ളത്. അവരൊക്കെ എന്തോ ഒരു അദബുകൾ കീപ്പ് ചെയ്തായിരിക്കും ഇതിനൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ അവിടുത്തെ ദർസിലിരുന്നിട്ടില്ല, സി ടി ഉസ്താദ് അവിടുത്തെ ദർസിലിരുന്നവരാ. ഉസ്താദിൻ്റെ അടുത്താ ഫുള്ള് ഓതിയതെന്ന് എൻ്റെ ഓർമ്മ അല്ലേ. അള്ളാഹു ഉസ്താദിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. സി ടി ഉസ്താദിൻ്റെ ഒരു മോന് അല്പ അസുഖമുണ്ട്. അള്ളാഹുവേ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അള്ളാ, നീ സുഖപ്പെടുത്തി കൊടുക്കണേ അള്ളാ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതബുള്ളവരിൽ നിന്ന് കുരുത്തുള്ളവരിൽ നിന്ന് വരികൾക്കിടയിലുള്ളത് വായിക്കാൻ കഴിയുന്നവരിൽ നിന്ന് ഓതി പഠിച്ചെങ്കിലേ
ഖുർആൻ അതിൻ്റെതായ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയൂ. അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ചെയ്ത നിർവഹിച്ച അവർ ചെയ്തു തീർത്ത ആ ദൗത്യം. നമ്മളെ പറ്റിയല്ല ഈ പറയുന്നത്, ഇമാം റാസി റളിയല്ലാഹുവിനെ കുരുത്തുള്ളവരിൽ നിന്ന് ഓതിപ്പിടിച്ചു അല്ലേ. അങ്ങനെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെയും അദബ് അദബിന് സ്ഥാനം നൽകുന്നവരിൽ നിന്ന് ഓതിപ്പഠിച്ചപ്പം അവർക്ക് ഈ വരികൾക്കിടയിലുള്ളത് കിട്ടി. അല്ലാത്തവർക്കോ അവരുടെ ജീവിതം വരിയിൽ തങ്ങി, വരിയുടെ ഇടയിലുള്ളത് വായിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹു നമുക്കും തോഫിയൊക്കെ നൽകട്ടെ. നമുക്ക് വരികൾ തന്നെ വായിക്കാൻ ഇന്ന് കഴിയില്ല, എന്നിട്ടല്ലേ വരികൾക്കിടയിലുള്ളത്. അവർ വായിച്ചു വെച്ച ചിലത് നമ്മൾ പറയുന്നു എന്ന് മാത്രം. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഇത്ര സ്ട്രോങ് ആയി അത് പറയാൻ കാരണം ഇന്നലെ കേട്ട ഒരു വോയിസാണ്. വെറുതെ വാട്സപ്പിൽ ഒരു വോയിസ് വന്നപ്പോൾ എടുത്തു നോക്കിയപ്പോൾ ഒരാൾ ഇങ്ങനെ അങ്ങനെ പിടിച്ചു കുലുക്കുകയാണ്. തീവ്രവാദത്തിനും ഉഗ്രവാദത്തിനും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വാളില്ലെങ്കിൽ മട്ടലെടുത്ത് യുദ്ധത്തിന് പോകണമെന്ന് പറയാനാണ് മൂപ്പരത് അവതരിപ്പിക്കുന്നത്. എന്തോ ഒരു കഷ്ടം. അള്ളാഹു നല്ല ബുദ്ധി എല്ലാവർക്കും കൊടുക്കട്ടെ. നാം ജീവിക്കുന്ന സാഹചര്യം ഏതാണ്, എന്താണ് നമ്മുടെ അവസ്ഥ, ഒന്നും അറിയാതെ പരിശുദ്ധ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്പജ്ഞാനികൾ, അവരുടെ ശെറിൽ നിന്ന് അള്ളാഹു ഈ രാജ്യത്തെ അള്ളാഹു കാക്കട്ടെ. അങ്ങനെ ഞാൻ ദ്വാരക്കുന്നുള്ളൂ. ഒരു വിവരവും ഇല്ലാത്ത വർത്തമാനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ എന്തെയ്യാ, ഞാൻ എന്തിനാ ഇത് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? വമായുധിരി കലാലഹു യസക്ക, നബിയെ തങ്ങൾക്കറിയോ ഈ വന്നയാള്, ഇയാള് ചില്ലറക്കാരനല്ല. നിങ്ങൾ പറഞ്ഞാ നന്നാവൂ, പറഞ്ഞു കൊടുത്തോളൂ തങ്ങളെ. മറ്റ് നന്നാകൂല എന്ന് ചാപ്പകുത്തിയാളാണ്, ചാപ്പകുത്തപ്പെട്ടയാളാണ്. അപ്പൊ വമായുധിരി എന്ന് പറഞ്ഞതിന് സാമ്പിള് പോലും ഉണ്ടാവൂല. വമായുധിരി കലാലഹു യസക്ക, അതിന്റെ സാധ്യതകൾ പോലും, അതിന്റെ അടുത്ത ഒരു ചിത്രം പറയാതെ അങ്ങ് പോകലാണ് അതിന്റെ സ്വഭാവം. അത് ഇവിടെ മാത്രല്ല, ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെയൊക്കെയും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഒമായുദിരീക്ക വന്ന മറ്റൊരു സ്ഥലം, നബിയെ തങ്ങൾക്കറിയോ ഖിയാമത്ത് നാള് തൊട്ടടുത്ത് തന്നെ ആയിരിക്കാം. അത് എത്രത്തോളം അടുത്താണ്? ഏയ്, ആ ചർച്ച പിന്നില്ല, പിന്നെ അത് പറയൂല, അങ്ങ് പോയി അത്ര പറഞ്ഞു, പിന്നെ വേറെയാണ്. ബാക്കി വേറെ പറയാണ്. അപ്പോ ഒമായുദിരീക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിന്റെ സാമ്പിൾ പോലും അവതരിപ്പിക്കൂല. ഒമാദ്രാക്ക് എന്ന് പറയുമ്പോൾ അത് അവതരിപ്പിക്കും. ഏതായാലും മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അപ്പുറത്തായിരിക്കും കേസ്. ഇതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, അപ്പൊ ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണിപ്പോ അതിന്റെ ആകത്തുക. ഇതുവരെ പറഞ്ഞതിന്റെ ആകത്തുക, ലൈലത്തുൽ ഖദ്റിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. ഇനിയോ വമാ അദ്റാക്ക് എന്നാ പറഞ്ഞത് വമാ യുദ്രീക്ക് എന്നല്ല. അതുകൊണ്ട് നമ്മക്ക് തിരിയുന്ന രൂപത്തിൽ അതൊരു സംഭവ ബഹുലമാണെന്ന് വരുത്താൻ ഒരു വാക്ക് അവിടെ പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ഖദറിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ 1000 മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ്. 1000 മാസം എന്ന് പറഞ്ഞാലേ തല ചുറ്റൂലേ നമ്മക്ക്. 1000 മാസം എന്ന് പറഞ്ഞാൽ 80 ജില്ലാനും വർഷല്ലേ അല്ലെ? 80 ജില്ലാനും വർഷല്ലേ? 84 മാസം 84 കൊല്ലം 3 മാസമോ ഒറ്റുണ്ടാവും. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് എത്ര ഉണ്ട്, കണക്കൂട്ടി നോക്കിയാൽ കിട്ടും. 1000 മാസം എത്ര കൊല്ലാന്ന്? 80 ജില്ലാനും വർഷാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു 80 ജില്ലാനും വയസ്സൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇടയിൽ മഹാസൗഭാഗ്യവാന്മാരായ ചിലർക്ക് കിട്ടുന്ന അവസരമാണ്. എന്റെ വാപ്പ വളരെ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കാൻ പ്രായം എന്ന് പറയുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ട്. എനിക്ക് 8 വയസ്സ്, ഞാൻ മൂത്ത കുട്ടിയാണ്. എനിക്ക് 8 വയസ്സുള്ള സമയത്ത് നേരത്തെ പോയതാണ്. അള്ളാഹു തആല അവിടുത്തെ ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. പിന്നെ നിങ്ങളുടെയൊക്കെ ഉപ്പമാര് പലരും പല പീരീഡിലായിരിക്കും മരിച്ചത്. 60, 70, 80 ഒക്കെ മരിച്ചവരുണ്ടാവും.
എൺപത് വയസ്സ് വരെയൊക്കെ നിന്നോല് വളരെ കുറവായിരിക്കും, നിങ്ങളെ നാട്ടിൽ തന്നെ കുറവായിരിക്കും. അതിന്റെ മുമ്പ് തന്നെ എല്ലാവരും പോകും, യാത്രയാകും. അപ്പൊ എന്തു തന്നെ ആയാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കേണ്ടത്, 80 ചില്ലാനം വയസ്സ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ സൗഭാഗ്യ. അത് ഞാൻ ഇന്ന് പറയുന്നില്ല, നാളത്തേക്ക് നീട്ടി വെക്കുന്നു. എന്ത് ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ കഥ. ഇമാം അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 60 കൊല്ലം ജീവിച്ചാൽ അയാൾ എത്ര ഇബാദത്ത് ചെയ്തു. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, രസകരമായ ഒരു പദ്യത്തിലൂടെ പറയുന്നുണ്ട്, 60 വയസ്സ് ജീവിക്കുന്ന മനുഷ്യൻ എത്രയായി ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവുക എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് നാളെ പറയാം ഇൻഷാഅല്ലാഹ്. നമ്മള് ഒരു 10-60 കൊല്ലം ജീവിച്ചാൽ, സത്യം അങ്ങോട്ട് പറഞ്ഞാൽ ഒരു 5 കൊല്ലം പോലും നമ്മള് മര്യാദക്ക് നിസ്കരിച്ചിട്ടുണ്ടാവൂല. ഇബാദത്ത് എന്ന് പറയാ, കണ്ടിന്യൂ ഇബാദത്ത് ചെയ്തു എന്ന് പറയാൻ ഒരു 5 കൊല്ലം പോലും അതിലുണ്ടാവൂല. ഒന്ന് കൂട്ടി വെക്കിയാൽ മതി, ഒരു ദിവസം എത്ര നിസ്കരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് 60 കൊല്ലത്തിൽ എത്ര ദിവസം ഉണ്ട് നോക്കുക, എന്നിട്ട് ഒന്നങ്ങട്ട് കൂട്ടി നോക്കിയാല് അപ്പം കിട്ടും കണക്ക്, ഞെട്ടിക്കും നിങ്ങളെ ആ കണക്ക്. 60 കൊല്ലം ജീവിച്ചിട്ട് മറ്റു പലതും ചെയ്തതായിരിക്കും അധിക സമയവും. ഇൻഷാല്ലാ നാളെ അവതരിപ്പിച്ചു തരാം. ഞാൻ ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, ഹൈറും മിൻ അൽഫി ഷഹർ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണു തള്ളണം. വളരെ ചെറിയ സൗഭാഗ്യമാണ് 1000 കൊല്ലം ജീവിക്കുക. ആ 1000 കൊല്ലം ജീവിച്ചാൽ മുഴുവൻ ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. അല്ല, 84 കൊല്ലം ജീവിച്ചാൽ അത് മുഴുവൻ ഇബാദത്ത് നയിക്കാൻ പറ്റൂല. അതിൽ 10 കൊല്ലൊക്കെ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇബാദത്തായിട്ട് നമ്മുടെ ലിസ്റ്റിലുണ്ടാകുക 10 കൊല്ലത്തെ കണക്കായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലേ? ആണ്. എന്നാൽ ഇനി നിങ്ങൾ ചിന്തിക്കുക, ആ ഇബാദത്തിന് വേണ്ടി നീക്കിവെച്ച, ആകെ നീക്കിവെച്ച 10 കൊല്ലം ചെയ്യണോന്, ഇബാദത്ത് ചെയ്യണോന്, അല്ലാത്തവന് അതും ഉണ്ടാവൂല. അതാണോ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാ കിട്ടാൻ പോണ്? അല്ല. 84 കൊല്ലം തളരാതെ ക്ഷീണിക്കാതെ കഠിന ശ്രമം നടത്തിയ ഒരാളുടെ കൂലിയാണ് ഈ ഒരു രാത്രി മുഴുവൻ ഹയാത്താക്കിയാ കിട്ടാൻ പോണ്. ഈ ഒരു രാത്രി മുഴുവൻ ഹയാത്താക്കിയാ കിട്ടാൻ പോകുന്നത് 84 വയസ്സ് ഒരാൾ ജീവിച്ചു സങ്കല്പിക്കുക. അയാൾ ജീവിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ സുജൂദിലാണ്. അയാൾക്ക് കിട്ടാൻ പോകുന്നതാണ് ഈ ഒരു രാത്രി മുഴുവൻ ഇബാദത്തിൽ കഴിയുന്നവന് കിട്ടാൻ പോകുന്നത്. അള്ളാഹു മരിക്കുന്നതിന്റെ മുമ്പ് ഒരു ലൈലത്തുൽ ഖദ്ർ എങ്കിലും അള്ളാഹു മര്യാദക്ക് നമുക്ക് നൽകട്ടെ, അല്ലെ? വലിയ വലിയ പ്രതീക്ഷയല്ലേ മുഅ്മിനീങ്ങളെ ഇത്? ചെറിയ പ്രതീക്ഷയാണ്. ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ. ഇത് എപ്പം ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണെന്ന് പറയുമ്പോ, ഏത് അൽഫിന്റെ അർത്ഥം 1000 എന്ന് പറയുമ്പോ, ഇനി മറ്റൊരു അഭിപ്രായമുണ്ട്, അൽഫിന്റെ അർത്ഥം 1000 അല്ല, അത് അദദുല്ലാ നിഹായതല, അനന്തമായ എണ്ണാണ്, അനന്തമായ എണ്ണാണ്, ഒരറ്റല്ലാത്ത എണ്ണത്തിനാണ് അൽഫ് എന്ന് പ്രയോഗിക്കുക. അത് അറബികളുടെ ഒരു ഭാഷാ പ്രയോഗമാണ്. അറബികൾ വലിയ സംഖ്യയെ കാണിക്കാൻ നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്നൊക്കെ പറയും, അവർ 1000 കണക്കിന് എന്നാ പറയാം അറബികൾ. അൽഫ് ആലാഫ് കൊണ്ടാണ് അവർ കളിക്കുക. അങ്ങനെയാണ്, അത് ഇനി ലക്ഷങ്ങൾ പറയണമെങ്കിലും ലക്ഷം എന്നുള്ള ഒരു ശബ്ദമല്ല അവർക്കുള്ളത്, ലക്ഷം എന്നുള്ള ശബ്ദമല്ല ഉള്ളത്. മിയത്തു അൽഫ പറയാം, അവിടെ അൽഫ ഉണ്ടാവുക, അൽഫ് 100,000, അങ്ങനെ അവർ ലക്ഷത്തിന് പറയാം മിയത്ത് അൽഫ്. കോടികൾ അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് പറയാ. പിന്നെ മില്യൺ എന്നതൊക്കെ വന്നിട്ട് മലായിനൊക്കെ അതൊക്കെ ഇംഗ്ലീഷ് അറബി വൽക്കരിച്ചു കൊണ്ടുവന്നതാ, അറബിയിലെ യഥാർത്ഥ പ്രയോഗങ്ങളല്ല. അറബിയിലെ വലിയ സംഖ്യ ഏത് തന്നെയാണ്? അൽഫ് തന്നെയാണ്. പിന്നെ ആ അൽഫിനങ്ങനെ ഗുണിച്ചിട്ടാ പിന്നെ വലുതാക്കല്, പിന്നെ ലക്ഷം ആക്കണമെങ്കിലും കോടി ആക്കണമെങ്കിലും ഒക്കെ അൽഫുമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കല, വലിയ സംഖ്യയാണ്. അപ്പോ അറ്റമില്ലാത്ത അക്കങ്ങൾക്ക് പൊതുവെ അറബികൾ 1000 എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. അത് അവര് കേൾക്കുമ്പോഴേക്ക് അവർക്കൊരു വലിയ സംഗതിയാണ്. അങ്ങനെ ഉപയോഗിച്ച് ചരിത്രങ്ങളിൽ പറയുന്നത് കാണാം, ചില ബദുക്കളായ അറബികൾക്ക്,
തോന്നും തെറ്റിദ്ധരിക്കണ്ട, ബതുക്കളെ പറ്റിയാണ് പറഞ്ഞത്. വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത അങ്ങനെ ഉണ്ടാവുമല്ലോ, വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ബതുക്കളായ അറബികൾ ഉണ്ടാവും, ഉമ്മിയ തികഞ്ഞ ഉമ്മിയും അങ്ങനത്തെ ആളുകള്. അത്തരം ആളുകളാണെങ്കിൽ അവർക്ക് ഈ ബതുക്കളായ അറബികളെ സംബന്ധിച്ചിടത്തോളം ചിലരൊക്കെ ഏറ്റവും വലിയ സംഖ്യ 1000 1000 ഒരു എണ്ണം തന്നെ ഇല്ല എന്ന് വരെ വിശ്വസിച്ചിരുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ. ഒരിക്കലും ഒരു സമരത്തിൽ ഒരു പെണ്ണിനെ സമരാർജിത സ്വത്തായിട്ട് കിട്ടി. ആ പെണ്ണിനെ ഇയാൾ സ്വന്തമാക്കി. അടിമ സ്ത്രീ സമരാർജിത സ്വത്തായിട്ട് കിട്ടിയ അടിമ സ്ത്രീ അനുവദനീയമായിരുന്നല്ലോ. അങ്ങനെ ഇത് സ്വന്തമാക്കിയിട്ട് ഇയാളിങ്ങനെ പോകുമ്പോ ഈ പെണ്ണ് ഇയാളോട് പറഞ്ഞു, പിന്നെ നീ എന്നെ അറസ്റ്റ് ചെയ്തു, ബന്ദിയാക്കി, ശരിയാണ്, പക്ഷേ എന്റെ ഒരു ആത്മാഭിമാനമുണ്ട്, അത് നിങ്ങളൊന്നും എന്റെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കാത്ത ആത്മാഭിമാനമാണ്. ഞാനൊരു തറവാട്ടുകാരിയാണ്, അവൾ അവളുടെ ഭാഷയിൽ പറഞ്ഞു. അതുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ എത്ര കാശാ വേണ്ടത്? അത് പറഞ്ഞോളാം, അത് തരാം. അപ്പൊ ഈ സ്വഹാബി ചിന്തിക്കുകയാണ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഭൗതിക വിദ്യാഭ്യാസം കുറഞ്ഞ ആളാണ്, പക്ഷെ വലിയ ഈമാനുള്ള സഹാബിയാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്താ ഒരു പെണ്ണ്, ഇവളെ ഞാൻ സ്വന്തമാക്കിയത് കൊണ്ട് എനിക്ക് എന്താ കിട്ടുക? എല്ലാ പെണ്ണും പെണ്ണാണ്. അതേസമയം സുന്ദരിയാണ്, കുലീനയാണ്, ഒക്കെ ശരിയാണ്. ഇവളിപ്പോ ചോദിക്കുന്നത് എന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ എന്തും തരാം. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു തുക ഞാൻ ഇവൾക്ക് പറയാൻ പോവാണ്. എന്തിന്? ഇസ്ലാമിക ഫണ്ട് പൈസ ഇല്ലാതെ ശുസ്കിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പെണ്ണ് കിട്ടിയിട്ടൊരു കാര്യമില്ല, ഇവിടെ വേണ്ടത് ഇസ്ലാമിക ഫണ്ടിലേക്ക് പണാണ്. ഇയാള് പറഞ്ഞു 1000 തരണം. പെണ്ണത് സിമ്പിളായിട്ട് പോന്നോളൂ എന്ന് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയിട്ട് എണ്ണിക്കൊടുത്ത് മോചിതയായി. ഈ സംഭവം അദ്ദേഹം ആവേശത്തോടെ മറ്റൊരു കൂട്ടുകാരനോട് പങ്കുവെച്ചു. പിന്നെ ഞാന് ബന്ദിയാക്കി പിടിച്ച അവള് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പം, ഇസ്ലാമിക ഫണ്ട് ശുഷ്കിച്ച് നിൽക്കല്ലേ, ഞാൻ 1000 ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചത്രേ, അങ്ങനെ തയ്യാറാണെങ്കിൽ 1000 ആക്കേണ്ടിയിരുന്നു, അതിന്റെ അപ്പുറം ചോദിച്ചുകൂടായിരുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞത്രേ, അതിന്റെ അപ്പുറത്തൊരു സംഖ്യ എനിക്ക് അറിയായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചിരുന്നു. അറിയാണെങ്കിൽ ഞാൻ ചോദിച്ചിരുന്നു, എനിക്കറിയാവുന്ന വലിയ സംഖ്യയാണത്, അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. അപ്പൊ അത്തരം ആളുകളും ഉണ്ടാകും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആ പ്രയോഗമാണ് അൽഫിന്റെ പ്രയോഗം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫ് ശഹർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറ്റമില്ലാത്ത വർഷങ്ങളുടെ കൂലിയാണ് ലൈലത്തുൽ ഖദ്രിൻ എന്നാണ്. അപ്പൊ പിന്നെ 84 ഒതുങ്ങൂലട്ടോ. അങ്ങനെ ഖുർആൻ പ്രയോഗിക്കുന്ന അൽഫുകൾ ആ അർത്ഥത്തിലാണ് പലയിടത്തും പ്രയോഗിച്ചത്. അതിന് ഈ അഭിപ്രായം പറഞ്ഞവർ തെളിവ് പറയുന്ന ആയത്ത് വായിക്കുക, അപ്പോളേ ഇത് ബോധ്യപ്പെടും. അപ്പൊ ഇത് പറയുമ്പോഴൊക്കെ തന്നെ ഇത് ഉൾക്കൊള്ളാതെ നിൽക്കുന്നുണ്ടാവും നിങ്ങളുടെ ഹൃദയം. അങ്ങനെ ഉണ്ടാവുക, അൽഫിന്റെ അർത്ഥം അൽഫ് തന്നെയല്ലേ. എന്നാ കേട്ടോ ഖുർആനിൽ മറ്റൊരു ആയത്ത്, മനുഷ്യരിൽ ഓരോരുത്തരും കൊതിക്കും. ജൂതന്മാരെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞ അപ്പൊ പറഞ്ഞതാ, എല്ലാവർക്കും ബാധകമാണ്, അവർ കൊതിക്കും, അവരോരോരുത്തരും കൊതിക്കും. ലൗ യു അമ്മറു അൽഫസന, 1000 ദീർഘായുസ് കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കും. 1000 കിട്ടിയാൽ മടുക്കുവോ? ഒരാൾ 1000 ജീവിച്ചു നോക്കുക, എന്നാ അയാൾക്ക് മടുക്കുവോ? ദുന്യാവ് എണീച്ച് നടക്കാൻ പറ്റുമെങ്കിൽ 1000 ജീവിച്ച ആചാര്യോട് നിങ്ങള് ആചാര്യെ കുറച്ച് കൊല്ലായല്ലോ ഇവിടെ വന്നിട്ടില്ലേ, 1000 ദുന്യാവിന്റെ മേലെ അങ്ങനെ നടക്കുന്നത്, നന്ദി നാളെ മരിക്കുക, എന്താ നിങ്ങളെ അഭിപ്രായം? ആചാര്യ ചോദിക്കും, കുറച്ചും കൂടി അങ്ങോട്ട് ഒപ്പിച്ചുകൂടെ എന്ന് ചോദിക്കും. അങ്ങനെയാണ്, എണീച്ച് നടക്കണം, ആരോഗ്യം ഉണ്ടാകണം. കിടപ്പിലായി, രോഗിയായി, ശയ്യാവലംബിയായി, കുടുംബത്തിനും ആശ്രിതർക്കും നമ്മളൊരു ഭാരമായി മാറിയാൽ സുഹൃത്തുക്കളെ 22 വയസ്സിലും ജീവിതം മടുക്കും. ആരോഗ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആഫിയത്ത് ഉണ്ടെങ്കിൽ 1000 മടുക്കൂല.
ആയിരം വയസ്സ് കിട്ടിയവൻ ആയിരത്തി ഒന്നാമത്തെ വയസ്സ് കൊതിക്കും. അപ്പൊ പിന്നെന്താ ഖുർആൻ ഈ പറഞ്ഞത്? ഓർമ്മ വരുന്നു, ഒരു വലിയ മഹാൻ, മഹാന്റെ പേരറിയാത്തത് കൊണ്ടല്ല, അദബ് കീപ്പ് ചെയ്തുകൊണ്ട് പറയാതിരിക്കുകയാണ്. ഒരു വലിയ മഹാൻ, ഉസ്താദുമാർക്കും മുത്താലിമീങ്ങൾക്കും ഒക്കെ അത് ഓതിയവർക്ക് തിരിയും. ഞാനിത് പറയുമ്പോ ഞാന് നേരത്തെ പറഞ്ഞതുപോലെ മഹാന്മാരോടുള്ള അദബ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം, അതേസമയം ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ഒരു വലിയ മഹാൻ, അദ്ദേഹം അള്ളാഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, പടച്ചോനെ എനിക്ക് എന്റെ മുതുകിലൂടെ വരാനുള്ള, എന്റെ ശേഷം വരാനുള്ള എന്റെ പേരമക്കളെ എനിക്കൊന്ന് കാണാനൊരു പൂതിയുണ്ട് എന്ന് അള്ളാഹിനോട് പറഞ്ഞു. ഒന്ന് കാണിച്ചു തരുമോ? അള്ളാഹ് കാണിച്ചു കൊടുത്തു. വലിയ മഹാനാണ്, പേര് പറഞ്ഞ ഞങ്ങൾക്ക് തിരിയും, കാണിച്ചു കൊടുത്തു. അങ്ങനെ കോടാനക്കോടി മനുഷ്യന്മാരെ ഒരുമിച്ച് കാണിച്ചു കൊടുക്കാണ്. ഇയാളെ ശേഷം വരാനുള്ള, ഇയാളുടെ പരമ്പരയിലൂടെ വരാനുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാരെ മുഴുവൻ. ഇതൊക്കെ കണ്ടപ്പോ അതിലൊരു കുട്ടി, സുന്ദരനായൊരു കുട്ടി, മുഖലക്ഷണം പൂർണ്ണമായൊരു കുഞ്ഞ്, ആ കുഞ്ഞിന് ഫിറാസത്തിന്റെ അയൽമുള്ള മുഖലക്ഷണം പറയാൻ കഴിയുന്ന ഈ മഹാൻ കണ്ടപ്പം ആ കുഞ്ഞിനെ ചൂണ്ടിയിട്ട് അള്ളാഹിനോട് ചോദിച്ചു, ഇതാരാണോ? അതുങ്ങളെ കൂട്ടത്തിൽപ്പെട്ടൊരു പേരക്കുട്ടിയാണ്. അപ്പൊ ചോദിച്ചു അള്ളാഹിനോട്, ഇക്കുട്ടിക്ക് എത്രയാണ് നീ വയസ്സ് നിശ്ചയിച്ചത്? അക്കുട്ടിക്ക് ഞാൻ 63 വയസ്സാണ് നിശ്ചയിച്ചത് എന്ന് പറഞ്ഞു. ശരി, 63 വയസ്സാണ് ആ കുഞ്ഞിന് നീ കൊടുക്കാൻ കണ്ടത്. ബാക്കിയുള്ളവർക്കൊക്കെ പലർക്കും 100 100 പുറത്തും അകത്തും ഒക്കെ ആയിട്ട് പലർക്കും നൽകുന്നു, എനിക്ക് നീ എത്രയാ തരാൻ കണ്ടത്? അല്ല പറഞ്ഞു, നിങ്ങൾക്ക് 1000 വയസ്സ് പ്രായമുണ്ട്, നിങ്ങൾക്ക് 1000 കൊല്ലം ജീവിക്കാൻ പറ്റും. 1000 കൊല്ലാണ് ആ മഹാൻ ജീവിച്ചത് ഭൂമിയിൽ. അപ്പൊ പറഞ്ഞു, എന്നാൽ പടച്ചോനെ എന്റെ 1000 നിന്ന് ഒരു 40 എടുത്തിട്ട് എന്റെ ഈ കുഞ്ഞിന് കൊടുക്കണം, എന്നിട്ട് അത് റൗണ്ട് ചെയ്യണം, 100 അത് എന്റെ 1000 നല്ല എടുത്താൽ അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ മഹാന് 960 വയസ്സ് പ്രായമാവുകയാണ്. 1000 കുറച്ചും കൂടെ കുറവുണ്ട്. ഇത് മറ്റൊരാൾക്ക് ഓഫർ ചെയ്തല്ലോ. അപ്പോ അസ്രായീൽ അലൈഹിസ്സലാം വരുന്നു, വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ശരിക്ക് ജീവിക്കാൻ ഇനി 40 കൂടെ അവകാശമുണ്ട് അള്ളാഹ് തീരുമാനിച്ചതനുസരിച്ച്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പ്രായം 40 എടുത്തിട്ട് നിങ്ങളൊരു പേരക്കുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരമാണെങ്കിൽ നാളെ മരിക്കണം, അല്ലെങ്കിൽ 40 കൊണ്ടുണ്ട്, എന്താ വേണ്ട വെച്ചാൽ. അപ്പൊ ഇയാൾ പറഞ്ഞു, അതിപ്പോ ആദ്യം നിശ്ചയിച്ചതുപോലെയാണ് പൂർത്തിയായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വയസ്സാർക്കും മടുക്കൂല, വയസ്സാർക്കും മടുക്കൂല, കിട്ടിയിട്ട് മടുക്കാത്തൊരു കേസാണ്. അവിടുത്തെ 1000 അർത്ഥം അറബികളുടെ ഉപയോഗത്തിലുള്ള 1000 വലിയ സംഖ്യയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ, ഒരുപാട് കാലം ജീവിക്കാൻ, കാലാകാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിലാണ് ഇത് പറഞ്ഞതെന്ന് ഒരു ന്യൂനപക്ഷം മുഫസ്സറുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാഭൂരിപക്ഷവും പറഞ്ഞത് നേരത്തെ പറഞ്ഞതാ. ആ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഒരിക്കലും നമുക്ക് പറയാനോ ചിന്തിക്കാനോ കഴിയാത്ത തലത്തിലേക്ക് വീണ്ടും ഉയരുകയാണ്. ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ശഹർ. അല്ലാഹ് എത്ര വലുതാണ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ ലൈലത്തുൽ ഖദ്ർ എന്നാണ്, എന്താണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത്? ഇൻഷാല്ലാഹ് ഇന്നും നാളെയും ആയിട്ട് ഇവിടെ ചർച്ച വരും. ഇന്ന് ബാക്കിയുള്ള സമയത്ത് അതിന്റെ ചർച്ച വരാനിരിക്കുന്നു. ഈ രാത്രി നമ്മൾ കാര്യമായി ചെയ്യേണ്ട സംഗതികളുണ്ട്, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയാം. അതിലേക്ക് അതിന്റെ മുമ്പ് അന്തത്വത്തിൽ ചൊല്ലിയിട്ട് ബാക്കി സമയവും കൂടെ 12 വരെ പ്രഭാഷണം നടത്തും. 12 ദുആ അടക്കം കഴിഞ്ഞ് പിരിയും. ആ രൂപത്തിലാണ് ഉണ്ടാവുക. ഇന്ന് അൽഹംദുലില്ലാ നേരത്തിന് നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്, വലിയ സന്തോഷമാണ്. അങ്ങനെ തുടങ്ങാൻ പറ്റണം നാളെയും. എനിക്ക് തോന്നുന്നു തുടങ്ങി ഒരു 10 കഴിഞ്ഞിട്ടാണ് ആളുകൾ വരുന്നതെന്നാണ് തോന്നുന്നത്. തുടങ്ങി 10 കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ പലപ്പോഴും നമുക്ക് ഇതിന്റെ തുടക്കത്തിലുള്ള പലതും നഷ്ടപ്പെട്ടു പോകും. ഒരു 10 സദസ്സിലെത്തുക, നാളത്തെ ഒറ്റ ദിവസം കൂടെ അല്ലുള്ളൂ. എന്നാ അൽഹംദുലില്ലാ സന്തോഷമാണ്. ഇപ്പോ പിൻഭാഗത്തൊക്കെ നല്ലോണം നിറഞ്ഞു നിൽക്കുന്നു,
പക്ഷെ മുന്നിൽ ഒരു നാലിക സേരം അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു. ഇത്രയും ആള് കൂടിയിട്ട് അത് മുന്നിൽ വന്നിരിക്കുന്നവർ നാളെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യം തന്നെ ഫില്ല് ചെയ്തിരുന്നാൽ അവിടെ പിൻഭാഗത്ത് വരുന്നവർ അവരെ പറഞ്ഞിട്ട് അതിന് കാര്യമില്ലല്ലോ. ഓല് വന്നത് നേരം വൈകിയാണെങ്കിലും ആ വിഷയത്തിൽ പോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മുന്നിലെ കസേരകൾ ഫില്ല് ചെയ്യാൻ അവർക്ക് കഴിയൂലല്ലോ. അവരതിനായിട്ട് നടന്നു വരണം. അവരവിടുന്ന് കണ്ടതൊക്കെ നിറഞ്ഞു നിൽക്കുക എന്നാ തോന്നുക. അപ്പോൾ ഒന്ന് രണ്ട് കസേരകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ നാളെ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഇരിക്കുക. പരമാവധി പുതുമുഖങ്ങളെ സദസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാം ചെയ്യണം. അന്തത്വത്തിലൂടെ ചൊല്ലിയിട്ട് വീണ്ടും പ്രഭാഷണം ആരംഭിക്കും. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. ഇന്നാ പറഞ്ഞ പോയിന്റൊക്കെ റസൂലുള്ളാൻ ഒന്ന് കണ്ടുകിട്ടുക എന്നുള്ള ദാഹം മനസ്സിൽ നിന്നോട്ടെ എന്നിട്ട് ചൊല്ല. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي
والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. اللهم صل وسلم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒന്ന് രണ്ട് വിഷയം പെട്ടെന്ന് വായിച്ച് ഉസ്താദിൻ്റെ പ്രഭാഷണത്തിലേക്ക് തുടരുകയാണ്. പൂളക്കലൊടി ഗഫൂർക്ക എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ അസുഖം മാറാനും ഹലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി വീട്ടിൽ നിക്ഷേപിച്ച ടിപ്പിയിൽ 500 രൂപ പലപ്പോഴായി സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പ്രത്യേകം ദുആ ചെയ്യുന്നതാണ്. അതുപോലെ അസുഖം മാറാനും ശരീരസുഖത്തിനും വേണ്ടി ഒരു സ്ത്രീ ടി സി ഉസ്താദിൻ്റെ നേർച്ചയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. നാളെ നമ്മുടെ പരിപാടി ചിലരൊക്കെ ധരിച്ചിരിക്കുന്നത് അസറിനു ശേഷമുള്ള സി ഉസ്താദിൻ്റെ പ്രഭാഷണവും നോമ്പുതുറയും മാത്രമേ ഉള്ളൂ എന്ന് ധരിച്ച ചിലരെങ്കിലും ഉണ്ട് എന്നറിയാൻ സാധിച്ചു. തിരുത്തുകയാണ്, നാളെ ഇവിടെ ഈ പരിപാടി ഇതുപോലെ ഉണ്ട്. നാളെ നമ്മുടെ സമാപനമാണ്. അതിൻ്റെ ശേഷം, അസറിൻ്റെ ശേഷം പള്ളിയിൽ വെച്ച് സി ഉസ്താദിൻ്റെ ടി സി ഉസ്താദ് അനുസ്മരണ പ്രഭാഷണവും നോമ്പുതുറയും ഉണ്ട്. അതിലേക്ക് രണ്ട് പരിപാടിയിലേക്കും രാവിലെയും വൈകുന്നേരവും എല്ലാ ആളുകളെയും ക്ഷണിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ വൈകുന്നേരത്തെ പരിപാടിയിൽ സ്ത്രീകൾ ഇല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ അന്നസ്ര പദ്ധതിയിലേക്ക് പലരും പേര് ചേർത്തവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ദുആ ചെയ്യുന്നതാണ്. ഇനി ആരെങ്കിലും അതിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 5, 10, 50, 100 ഒരു കൊല്ലത്തിനടക്ക് ഈ സ്ഥാപനത്തെ 5000 രൂപ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന പദ്ധതി ആരും ഒഴിഞ്ഞു മാറാതെ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ അത് ഏൽപ്പിക്കണമെന്ന്, അത് ഏറ്റെടുക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും ഭർത്താവിൻ്റെ ഗൾഫ് ജോലി പ്രതിസന്ധികൾ തീരാനും വേണ്ടി ഒരു സഹോദരി സംഭാവന നൽകി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ റൗഫ് സഖാഫിയുടെ ഭാര്യയ്ക്കും മകനും സുഖമില്ല, ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെയും ജ്യേഷ്ഠൻ്റെയും പരലോകഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാനും ഈമാൻ സലാമത്തായി മരിക്കാൻ ഒരു സഹോദരി 313 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ടി സി ഉസ്താദിൻ്റെ ആണ്ടു നേർച്ചയിലേക്ക് 210 രൂപ ഒരു സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ടുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഇങ്ങനെ പല ആവശ്യങ്ങളും പറഞ്ഞ് 100, 200, 500, 313 രോഗികൾ ശിഫയാകാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവകൾ ദുആ ചെയ്യുന്നതാണ്. ആണ്ട് നേർച്ചയിലേക്ക് ഒരു സഹോദരി 100 രൂപ. അതുപോലെ എസ് എസ് എഫിൻ്റെ സജീവ പ്രവർത്തകൻ മഞ്ഞപ്പിത്തം ബാധിച്ച് സുഖമില്ലാതെ പ്രയാസത്തിലാണ്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 4 ഖത്തം മോദി തീർത്ത സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ഒരു കാര്യം അറിയിക്കുന്നു, നാളത്തെ നമ്മുടെ ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട നമ്മുടെ അജീയനായ നേതാവ് ഈ സുലൈമാൻ ഉസ്താദ് അള്ളാഹു ദീർഘായുസ് മഅഫിയത്തും നൽകുമാറാവട്ടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ 9:30 ആകുമ്പോൾ നേരത്തെ തന്നെ ഇവിടെ എത്തണം. സാധാരണ വരുന്നത് പോലെ വന്നാൽ ഉസ്താദിൻ്റെ ആ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നേരത്തെ തന്നെ എത്തണമെന്ന് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ദുആ ചെയ്യാൻ ഉസ്താദിനെ ഏൽപ്പിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ പ്രഭാഷണം തുടരുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട്.
ഇപ്പം ഒരാൾ സദസ്സിലേക്ക് 2000 രൂപ നമ്മുടെ സദസ്സിൽ നിന്ന് തന്നെ അൽഹംദുലില്ലാ നൽകി. അതുപോലെ തന്നെ ആ കോഡ് നിന്ന് ഉസ്താദ് ഞാൻ ഇന്നലെ പറഞ്ഞ മജ്മഅിന്റെ ഫണ്ടിലേക്ക് 1000 രൂപ തന്നു. ഇന്നലെ വേറെ ഒരു സഹോദരൻ, എപ്പോഴും നമ്മെ സഹായിക്കുന്ന സഹോദരൻ, അദ്ദേഹം 1000 രൂപ മജ്മഅിന്റെ ഫണ്ടിലേക്ക് ഇന്നലെ നൽകി. ചെറിയ അത്ഭുതങ്ങളാണ്. 2000 രൂപ നമ്മുടെ സദസ്സിലേക്ക് നൽകിയിട്ടുള്ളത്. സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റും കൂടെയാണ് അല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹുവേ നീ ബറക്കത്ത് നൽകണേ അള്ളാ. ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അള്ളാ. ഞാൻ ഇന്നലെ പറഞ്ഞ ഫണ്ടിലേക്ക് പലരും തന്നു തുടങ്ങി. ഒരാൾ പ്രത്യേകം മജ്മഅിലേക്ക് അൽഹംദുലില്ലാ വേറൊരാൾ തന്നു. അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ, അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് 35 കൊല്ലം നിരന്തരമായി ഖുർആൻ ഓതി ധാരാളം ഖത്മുകൾ തീർത്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അൽഹംദുലില്ലാ, സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് മജ്മഅിലേക്ക് ശേഖരിച്ച് അവർ തന്നതാണ്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അള്ളാ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവരും ഇപ്പൊ ആ സഹോദരൻ പറഞ്ഞ ആവശ്യം, ഈ ദുആ മജ്ലിസിൽ വെച്ച് ഉസ്താദ് ദുആ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, ലോകമാന്യ പ്രശ്നമൊന്നും വരണ്ടെന്ന് കരുതിയിട്ട് പേര് പറയാതെ ഏൽപ്പിച്ചിരിക്കുക. 35 കൊല്ലമായി നിരന്തരമായി ഖുർആൻ ഓതുന്നു, എല്ലാം കബൂലായി കിട്ടണം. ഇന്നലെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, നമുക്കൊക്കെ എന്തുണ്ട്. അള്ളാഹുവേ ആ സഹോദരൻ്റെ ഖുർആൻ പാരായണം, ഖത്മുകൾ നീ പരിപൂർണമായും സ്വീകരിക്കണേ അള്ളാ. അള്ളാ സ്വീകരിക്കണേ അള്ളാ. റബ്ബേ ഈ ആമീൻ പറയുന്ന ഞങ്ങൾക്കും കുറച്ചെങ്കിലും ഓതാനുള്ള തൗഫീഖ് നൽകണേ അള്ളാ. ഞങ്ങൾക്കും അല്പെങ്കിലും ഓതാനുള്ള തൗഫീഖ് നൽകണേ അള്ളാ. പടച്ചോനെ മുത്തുനബിനെ കാണാൻ ആ ഖുർആനോത്ത് നീ കാരണമാക്കണേ അള്ളാ. മുത്തുനബിയെ കാണാൻ നീ കാരണമാക്കണേ അള്ളാ. പാപങ്ങൾ പുറത്തു കൊടുക്കണേ അള്ളാ. ഹാജത്തുകൾ വീട്ടണേ അള്ളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പലരും ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഏൽപ്പിച്ചവർ, അള്ളാഹുവേ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അള്ളാ. സഹോദരങ്ങളെ, ഞാന് മജ്മഅിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ സഹകരിക്കുന്നു, എനിക്ക് സന്തോഷമുണ്ട്. ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ സദസ്സിലേക്കുള്ള പിരിവ് ഒരിക്കലും നിങ്ങൾ അതിലേക്ക് നൽകരുത് എന്ന് പ്രത്യേകം പറയുകയാണ്. ഇവിടെ നിങ്ങൾ വേറെ തന്നെ നിങ്ങൾ സഹായിക്കണം. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കണം അൽഹംദുലില്ലാ തങ്ങൾ മജ്മഅിന്റെ ഫണ്ടിലേക്കും കാശ് തന്നിരിക്കുകയാണ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അള്ളാ. എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ, എല്ലാം എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, മജ്മഅിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഇനി അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ജനറൽ സെക്രട്ടറിയായി ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് വന്നതോടുകൂടെ ആ ധർമ്മസ്ഥാപനം നടത്തണമെങ്കിൽ 1 കൊല്ലത്തിന് അല്ല 1 മാസത്തിന് 8 ലക്ഷം രൂപ ചെലവാണ്. അതിൽ കുറേയൊക്കെ അരി മറ്റ് സാധനങ്ങളൊക്കെ കുറേയൊക്കെ കിട്ടും, ഒരൽപ്പമൊക്കെ കിട്ടും. എന്നാലും 4-5 ലക്ഷം രൂപ നമ്മൾ കാണുന്നേ വേണം. അതില്ലെങ്കിൽ ആ മാസം കടത്തിലാവും. മുഹിബീങ്ങൾ തന്നെ തന്നിട്ട് വേണം. വടശ്ശേരി ഹസൻ മുസ്ലിയാരെ നിങ്ങൾക്കറിയാം, ഒരുപാട് കാലമായി, 30 കൊല്ലമായില്ല അദ്ദേഹം നടത്തുന്നത്. ഒരു ദിവസവും അടച്ചിട്ടിട്ടില്ലല്ലോ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് കരുത്ത് നൽകട്ടെ. എത്ര കാലമായി നടത്തുന്നു. ഞാൻ 10 കൊല്ലം അവിടെ മുദരിസായി, അതിൻ്റെ ശേഷം IMIC പോകുന്നു. ഇവിടെ 10 കൊല്ലം നിന്ന് വീണ്ടും ഇപ്പം അങ്ങോട്ട് തന്നെ പോയിരിക്കുകയാണ്. അവിടെ മുദരിസും കൂടെയായി ചാർജ് എടുത്തു. നിങ്ങളൊക്കെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. 180 വിദ്യാർത്ഥികളുണ്ട്. അവരെ നമുക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയം ഒന്നുകൂടെ ഊന്നി പറയാം, നമ്മളെ വയതും പ്രസംഗവും നമ്മളെ ഈ കിതാബ് നോട്ടമൊന്നും മുടങ്ങാതെ അത് നടത്താൻ പറ്റണം. അതിന് മുഹിബ്ബീങ്ങളായ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എങ്കിലേ അത് രണ്ടും കൂടെ ഒപ്പം മുന്നോട്ട് പോകുള്ളൂ. രണ്ടും കൂടെ ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചുരുക്കം ചിലരുണ്ട്. അത് വലിയൊരു തൗഫീഖാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, അദ്ദേഹം നമ്മുടെ സദസ്സിലേക്ക്, ആ മജ്മഅിന്റെ ഫണ്ടിലേക്ക് അല്ലേ, മജ്മഅിന്റെ ഫണ്ടിലേക്ക് ഒരു നല്ല സംഭാവന,
അദ്ദേഹം തന്നിരിക്കുകയാണ്. പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഒരു നിലയിലും ആരെയും നീ പരാജയപ്പെടുത്തരുത് റഹ്മാനെ. പടച്ചവനെ ഒരാളെയും നീ ഒരു തലത്തിലും പരാജയപ്പെടുത്തരുത് റഹ്മാനെ. അല്ലാ നീ പരാജയപ്പെടുത്തരുത് റഹ്മാനെ. അവരുടെ കുട്ടികളിലും മക്കളിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഒരു സജീവ പ്രവർത്തകനാണ്, സജീവ പ്രവർത്തകനാണ്. ഏതായിരുന്നു നിങ്ങളെ നാട്? ഞാൻ എപ്പോഴും ഇങ്ങനെ കായലം അല്ലേ, കായലത്തുള്ള ആളാണ് എപ്പോഴും. അതെ അതെ, ടി അബൂബക്കർ കായലം, കായലം എന്നാണ് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും ഓർക്കല്. കാരണം പല സംഗതികളിലും ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു കുടുംബത്തിൽ ബർക്കത്ത് നൽകട്ടെ. പടച്ചോനെ സന്തോഷം നൽകണേ അല്ലാ. അൽഹംദുലില്ലാ, മജ്മഇന് വേണ്ടി ഉസ്താദും സംഭാവന തന്നിരിക്കുകയാണ്. സി ടി ഉസ്താദ്, പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാ, പടച്ചോനെ കബൂലാക്കണേ അല്ലാ. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. സുഹൃത്തുക്കളെ, നമുക്ക് വയത് പറയണം. ദുആ ചെയ്യാൻ വേണ്ടി സമയം ഇനിയും വരുന്നുണ്ട്. അവിടെ വെച്ച് ദുആ ചെയ്യുക. ഇവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രത്യേകം ദുആ ചെയ്യണം. എന്നാലും ഇതൊക്കെ ഒന്ന് പറയണല്ലോ, അത് അവരോടും കൂടെയുള്ള നന്ദിയാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത ഭാഗം ചർച്ച ചെയ്യുകയാണ്. അടുത്ത ഭാഗം വളരെ 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 വിലപ്പെട്ട ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ് എന്ന് പറഞ്ഞു. ഇത് എന്നാണ് എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. ഇത് എന്നാണ് വീണ്ടും ഒരാള് അൽഹംദുലില്ലാ മജ്മഇന് വേണ്ടി നൽകിയതാണ്. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ. ഇതെന്നാന്നെന്തേ പറയാതിരുന്നത്? എന്നാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഉറപ്പ് പറയണമെങ്കിൽ റമദാൻ മാസത്തിൽ ഒരു രാത്രി, അതാണ് ഉറപ്പ്. പിന്നെ 90% സാധ്യത അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിന്റെ കിടപ്പ്. അതില് 21 അഭിപ്രായപ്പെട്ടവരുണ്ട്. എല്ലാ കൊല്ലവും 21 രാവാണ്, എല്ലാ കൊല്ലവും 23, എല്ലാ കൊല്ലവും 25, എല്ലാ കൊല്ലവും 27, എല്ലാ കൊല്ലവും 29 ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞവരുണ്ട്. അതൊക്കെ നിഗമനങ്ങളാണ്. ആദ്യമേ പറയുന്നു, എല്ലാം നിഗമനങ്ങളാണ്. ഒന്നുപോലും ഉറപ്പിച്ച തീർപ്പ് കൽപ്പിച്ച ശബ്ദങ്ങളല്ല, നിഗമനങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ 27 പറഞ്ഞു. നമ്മളെ നാട്ടിലൊക്കെ 27 ജോറ് അല്ലേ, 27 രാവിന് ലൈലത്തുൽ ഖദർ തന്നെയാണ് നമ്മൾ അങ്ങനെ കണക്കൂട്ടുന്നത്. പ്രബലമായ അഭിപ്രായ പ്രകാരം അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ് നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെ ഓരോ കൊല്ലത്തിലും മാറി കളിക്കാം അങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ 27 എന്ന് അങ്ങോട്ട് തറപ്പിച്ച് പറയാൻ, അങ്ങനെ പറഞ്ഞവരുണ്ട്, അങ്ങനെ നിഗമനത്തിലെത്തിയവരുണ്ട്. അപ്പൊ ആ നിഗമന പ്രകാരം നമ്മളെ നാട്ടിലും അതിന് വലിയ പ്രാധാന്യം കിട്ടി. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വലിയ ബുദ്ധിയുള്ള ആളാണ്, മഹാനവർകൾ 27 അത് എന്നൊരഭിപ്രായം പറഞ്ഞു. അതിന് അദ്ദേഹം കൊണ്ടുവന്ന തെളിവ്, അദ്ദേഹം അതിന് കൊണ്ടുവന്ന തെളിവ്, അദ്ദേഹം ചിലത് നേരത്തെ നമ്മൾ പറഞ്ഞപ്പെട്ടത് അതൊക്കെട്ടോ. വരികളല്ല, വരികൾക്കിടയിലുള്ളത് വായിക്കുന്ന രൂപമാണത്. അദ്ദേഹം പറഞ്ഞു, ഈ ഖുർആനിൽ ഇത് പറഞ്ഞപ്പോ ഇന്നാൻസല്ലാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിന്റെ രാത്രിയിലാ ഖുർആൻ ഇറക്കിയത് എന്ന് പറഞ്ഞു. പിന്നീട് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. എന്തിനാ അങ്ങനെ പറയുന്നത്? അറബി ഭാഷ അറിയുന്ന ഒരാൾക്ക് അതൊരരോചകമായിട്ട് തോന്നും. അതിന്റെ ആവശ്യമല്ലല്ലോ, അതൊരു അനാവശ്യ ശൈലിയല്ലേ എന്ന് തോന്നിപ്പോകും. ഇന്നാൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ പിന്നെ വമാ അദ്റാക മാഹി എന്ന് ചോദിച്ചാൽ മതി. ലൈലത്തുൽ ഖദർ എന്ന് ആദ്യം പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അത് എന്ന് പറഞ്ഞാൽ മതി. ലൈലത്തുൽ ഖദർ എന്ന് വീണ്ടും ആവർത്തിക്കേണ്ട. ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, അത്ര മതി. ഇത് മൂന്ന് സ്ഥലത്തും ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം. ഇത് മലയാളത്തിൽ ഒരു സെന്റൻസ് പറഞ്ഞാൽ അതിൻ്റെ ഒരു അരോചകമാണെന്ന് ഞാൻ പറഞ്ഞത് ഭാഷാപരമായിട്ട് അതിലൊരു മടുപ്പിക്കൽ വരും എന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി മലയാളത്തിൽ സെന്റൻസ് പറഞ്ഞാൽ വേഗം തിരിയും. അറബി തിരിയുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ തിരിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ പറയണം, അബൂബക്കർ എന്റെ വീട്ടിൽ വന്നു, അബൂബക്കർ എന്നെ കണ്ടു സംസാരിച്ചു,
അബൂബക്കർ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെ ഒരാളെ നമ്മളോട് സംസാരിച്ചാൽ ഇയാൾക്ക് എന്തോ കുറഞ്ഞ കുഴപ്പമുണ്ടോന്നല്ലേ നമുക്ക് തോന്നുക? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അബൂബക്കർ എൻ്റെ വീട്ടിൽ വന്നു, അവൻ എന്നെ കണ്ട് സംസാരിച്ചു, അവൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇത്ര പറഞ്ഞാൽ പോരെ? അപ്പൊ ഈ ഒരു ശൈലിയല്ലേ ഏറ്റവും നല്ല ശൈലി? ഏറ്റവും നല്ല ശൈലി ഇതല്ലേ എന്ന് ചിന്തിക്കുക, അപ്പോഴാണ് അതിന് ഭംഗിയുള്ളത്. പക്ഷേ ഖുർആന്റെ ഈ പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇങ്ങനെ പറഞ്ഞിട്ടും അതിന് അരോചകമല്ല എന്നുള്ളതാണ് ഒന്ന്. മറ്റേയൊക്കെ പറയുമ്പോഴേ ഒരു സുഖം കിട്ടായ്യ അല്ലേ? ഒന്ന് ഓതി നോക്ക്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹ്. എല്ലാം റായിൽ ഇങ്ങനെ അവസാനിക്കുകയാണ്. ആ ഒരു ചൊറുക്ക് മറ്റേനു കിട്ടൂല. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്രാക മാ ഹീ وَمَا أَدْرَاكَ مَا هِيَ هِيَ خَيْرٌ مِنْ أَلْفِ شَهْرٍ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒഴുക്ക് കിട്ടൂല. അപ്പൊ അതില് അങ്ങനെ പറഞ്ഞിട്ടും അതിന് ഭംഗിക്കുറവൊന്നുമില്ല. എന്നാലും ഭാഷാ നിയമം അറിയുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും അതൊരു അനാവശ്യ ശൈലിയല്ലേ. അല്ല, ബഹുമാനപ്പെട്ടവർ പറയാണ് അള്ളാഹു അനാവശ്യമായ ഒരു പദപ്രയോഗം പോലും ഖുർആനിൽ നടത്തൂല. ആവശ്യമില്ലാത്ത ഒരു വാക്കുപോലും അല്ല പറയൂല. അപ്പൊ ഇവിടെ ലൈ മൂന്ന് വട്ടം ആവർത്തിച്ചത് എന്തിനായിരിക്കും? അതതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ടാണ്. അതതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ടാണ്. അങ്ങനെ ചിലപ്പോ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ചില വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതാണെങ്കിൽ അതിങ്ങനെ പറയും അല്ലേ? ഇസ്ലാം നീതിയുടെ മതമാണ്, ഇസ്ലാം സംയമനത്തിന്റെ മതമാണ്, ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ്. അവിടെയൊക്കെ ഇസ്ലാം എന്ന് ആവർത്തിക്കുന്നതിനാ ഭംഗി. അത് അത് എന്ന് പറഞ്ഞാൽ അത്ര ഊക്ക് കിട്ടൂല. അതിന് ഓരോന്നിനും ഓരോ ശൈലിയുണ്ട്. എന്നതുപോലെ ഈ ആവർത്തിക്കുന്നത് കൊണ്ട് എന്തോ ഒരു നേട്ടം ഉണ്ടാകും. ആ നേട്ടം ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഞാൻ കണ്ടെത്തിയത് ലൈലത്തുൽ ഖദറിലെ അക്ഷരങ്ങൾ 9 ആണ്. ലൈലത്തുൽ ഖദറിലെ അക്ഷരങ്ങൾ 9 ആണ്. 9 അക്ഷരം തന്നെയല്ലേ ലൈലത്തുൽ ഖദറിലുള്ളത്? പെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഉൾക്കൊള്ളാൻ കഴിയും, അല്ലാത്തവരെ ഒന്ന് വിരലുമ്പ് കൂട്ടി വെക്കാം. ലൈലത്തുൽ ഖദറിൽ 9 അക്ഷരം ഉണ്ടാവുക. 3 വട്ടം ലൈലത്തുൽ ഖദർ എന്ന് അടിക്കടി ആവർത്തിച്ചത് കൊണ്ട് മഹാനവറുകൾ കൂട്ടുകയാണ്. ഇവിടെ ഒരു ഏതുണ്ട്, മാത്തമാറ്റിക് രഹസ്യം ഇവിടെ വരുന്നുണ്ട്, ഒരു ഗണിതശാസ്ത്ര രഹസ്യം വരുന്നുണ്ട് ഇവിടെ. അതെന്താ? അദ്ദേഹം പറയാണ് മൂവമ്പത് എത്ര? 27. അപ്പൊ 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്നൊരു സൂചന ഞാൻ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. നിഗമനാട്ടോ, ഞാൻ അതേ പറഞ്ഞു, നിഗമനാണ്. 21 പറഞ്ഞവരുണ്ട്, 23 പറഞ്ഞവരുണ്ട്, 25 പറഞ്ഞവരുണ്ട്, 27 പറഞ്ഞവരുണ്ട്, 29 പറഞ്ഞവരുണ്ട്. എന്തിനാ എല്ലാം പറഞ്ഞു? എല്ലാ മഹാന്മാരും കൂടെ 27-ൻ്റെ ഒപ്പാടെ നിന്നിരുന്നെങ്കിൽ പിന്നെ ഒരൊറ്റ ദിവസം വേറെ പണിയെടുക്കൂല. നമ്മൾ 27-നെ ലൈലത്തുൽ ഖദ്ർ എന്നാണ് ഉറപ്പിക്കും. അതേസമയം മഹാന്മാർ വിവിധ പക്ഷത്തുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അധ്വാനിക്കാൻ നോക്കും. അതന്നെയാണ് അതിന്റെ നേട്ടം. എല്ലാ ദിവസവും നമ്മൾ പരമാവധി അധ്വാനിക്കണം എന്ന് തോന്നും. ഈ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് ഇത്തരത്തിലുള്ള നിഗമനങ്ങളിൽ എത്താൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഇപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം പറയുന്നിടത്ത് ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം നോക്കിയാൽ കിട്ടൂല. കിട്ടുമോ? ആകെ കൺഫ്യൂഷൻ ആയി കിടക്കുകയാണ്. ഞാൻ അൽഫി വത്തുൽമീനൊക്കെ ഓതുന്ന സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ അൽകഹ്ഫിലേക്ക് ഓത്തെത്തിയിട്ടും ഉണ്ടാവില്ല, തഫ്സീർ ഓതി അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല, തഫ്സീർ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാൽ അന്ന് അറബി ഭാഷ നമുക്ക് കുറച്ചൊക്കെ പിടിപാടിൽ എത്തിയിട്ടും ഉണ്ടാവും. അപ്പൊ ഈ അൽകഹ്ഫ് ഇങ്ങനെ ഓതുമ്പോ ഗുഹാവാസികളുടെ കഥ പറയുന്നിടത്ത് സയഖൂലൂന സലാസതുർ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസതുൻ സാദിസുഹും കൽബുഹും റജ്മം ബിൽ ഗൈബ് ويقولون سبعتهم وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا
എന്ന് പറഞ്ഞ ഈ ആയത്ത് ഇങ്ങനെ വെള്ളിയാഴ്ച ഓതുമ്പോ ഇങ്ങനെ തോന്നും, അസാബുൽ കഫ് ഈ ഗുഹാവാസികൾ ഒരു വലിയ സംഭവമാണല്ലോ. ഇൻഷാല്ലാ നമ്മള് മദാഹിരിയുടെ നാട്ടിൽ അതാണ് വിഷയം അല്ലെ. ഗുഹാവാസികൾ എത്ര ദിവസമുള്ള 3 ദിവസം അത് മാത്ര പറയുന്നത്. അമ്മ ഹസിബത്താൻ അസാബുൽ കഫ് ആ ഒരു പേജ് എന്ന് പറഞ്ഞാൽ അതൊരു കഥയാണ്. അത് 3 ദിവസം ഇൻഷാല്ലാ ഞാൻ അവതരിപ്പിക്കും അവിടെ നിങ്ങൾ വരിക. കാരണം ഇതൊക്കെ വലിയ സംഭവമാണ്. ആഴ്ചതോറും അൽകഹ്ഫ് ഓതണമെന്ന് വെറുതെ പറഞ്ഞതല്ല, അതൊക്കെ ഓതിയാൽ ഒരുപാട് ഗുണപാഠങ്ങൾ അതിൽ നിന്ന് കിട്ടാനുണ്ട്. അറിഞ്ഞു ഓതുകയാണെങ്കിൽ, പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ ഒരു കഥ 5 മിനിറ്റ് കൊണ്ട് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇൻഷാല്ലാ 3 ദിവസം അവതരിപ്പിക്കും, അതിലെ ഗുണപാഠങ്ങൾ ചേർത്ത് വെച്ച്. എന്തേ അവരുടെ എണ്ണം പറയാതിരുന്നത്? ഇവിടെ പറയാതിരിക്കാല്ലേ, നമുക്ക് അങ്ങോട്ട് നീക്കാം. നാസാസുക്കും കൂടങ്ങൾ താല്പര്യമുള്ളവരെത്തിക്കോളുമല്ലോ. അല്ലാത്തവർക്ക് ഇനിയിപ്പോ ഇവിടെ പറഞ്ഞിട്ടായിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് അവിടെ വെച്ച് പറയാം എന്തുകൊണ്ട് എണ്ണം പറഞ്ഞില്ല. അള്ള കൺഫ്യൂഷൻ ആക്കി ഇങ്ങനെ വിടുക അല്ലെ. എണ്ണത്തിന്റെ കാര്യത്തിൽ ചിലര് പറയും 3+1=4 സലാസത്തു റാബിഉഹും കൽബുഹും, മൂന്നാളും കാവൽപ്പട്ടി നായ നാലാമനായിട്ട്, നാലാമത്തത് നായ, 3 4 നായ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ജൂതന്മാരുടെ ഇടയിൽ അഭിപ്രായം. അത് അല്ലാഹു പറയാണ്, നബിതങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വയഖൂലൂന, വേറൊരു ടീം പറയും 5+1=6 5+1=6 ഈ പ്ലസ് പറയുന്ന നായയാണ് കേട്ടോ. 5+1=6 വേറൊരു അഭിപ്രായം ഉണ്ട് ഇത് സംബന്ധമായിട്ട്. റജ്മം ബിൽ ഗൈബ്, ഉന്നം നോക്കാതെയുള്ള ഏറാണ് ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ. കൊണ്ടെങ്കിൽ കൊണ്ടു എന്നുള്ള നിലക്കുള്ള ഏറാണ്, കിട്ടിയെങ്കിൽ കിട്ടു. ചക്കട്ടപ്പ് മുയലിട്ടുകാറുണ്ടല്ലേ, അതുപോലെയുള്ള കിട്ടൽ കിട്ടിയാ കിട്ടി. ഇതൊന്നും ഒരു തീർപ്പ് കൽപ്പിച്ച വർത്താനല്ല, അങ്ങനെ അങ്ങോട്ട് പറയാണ്. തൊള്ളേ തോന്നി അഭിപ്രായങ്ങളൊക്കെ വിളിച്ചു പറയാണ് എന്ന നിലക്കുള്ള അഭിപ്രായമാണ് പറയുന്നത്. വയഖൂലൂന സബഅതും വസാമിനുഹും കൽബുഹും, വേറൊരു കൂട്ടർ പറയും 7+1=8 ഏഴാളും നായിയുമാണ്, അങ്ങനെ പറയുന്നവരും ഉണ്ട്. നബിയെ തങ്ങൾ ഈ കാര്യത്തിൽ പറയേണ്ട തീർപ്പ് എന്താണ്? ഖുൽ, നബിയെ തങ്ങൾ തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞോളണം. റബ്ബി അഅലമു ബിദ്ദതിഹിം, അവരുടെ യഥാർത്ഥ എണ്ണം എന്റെ പടച്ചോനെ അറിയൂ, അല്ലാഹുവേ അവരുടെ എണ്ണം അറിയൂ. അങ്ങനെ പറയുമ്പോ ഉറപ്പിച്ച് പറയുന്നത് അല്ലാഹു അഅലം എന്നുള്ള എത്രയാണ് അവര് അവരുടെ നമ്പർ അല്ലാഹു അഅലം. എന്തേ അല്ലാഹു ഇങ്ങനെയൊക്കെ ചെയ്തത്? ഖുറബ്ബി അഅലമു ബിദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ, വളരെ അതിസമർത്ഥന്മാരായ ചുരുക്കം ചില പേർക്കും അവരുടെ എണ്ണം അറിയാം. അല്ല വരിന്റെ ഇടയിൽ പറഞ്ഞു വെച്ചു, മായഅലമുഹും ഇല്ലാ ഖലീൽ, വളരെ തുച്ഛ ആളുകൾക്കും അതറിയാം. അള്ളാഹ്ക്കറിയാം, വളരെ തുച്ഛം ആളുകൾക്കും അറിയും. അള്ളാഹ് അറിയുന്ന ആ സത്യം വളരെ തുച്ഛം ആളുകൾ അറിയും. മായഅലമുഹും ഇല്ലാ ഖലീൽ, അതുകൊണ്ട് ഫലാതുമാരി ഫീഹിം മിറാ അല്ലാഹിറ, നബി ഇല്ലാ മിറാ അല്ലാഹിറ, നബിയെ തങ്ങളെ അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണത്തെ ചൊല്ലി ഒരു ഉപരിപ്ലവ തർക്കത്തിനല്ലാതെ ആഴത്തിലുള്ള ഒരു തർക്കത്തിൽ നിങ്ങൾ ജൂതന്മാരുമായി ഇടപെടരുത്. എണ്ണത്തിലൊരു കഥയുമില്ല, എണ്ണത്തിനല്ല പ്രാധാന്യം, ഞാൻ തങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനാണ് പ്രാധാന്യം. ഇന്നഹും ഫിത്യതുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദം വറബതുന അലാ ഖുലൂബിഹിം. ഇൻഷാല്ലാ അത് ചെന്നൈയിൽ വെച്ച് നമുക്ക് പറയാം വിശദമായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ ചെറുപ്പത്തില് അൽഫിം പത്തിനുമയൊക്കെ ഓതുന്ന കാലത്ത് എനിക്ക് തോന്നിയിരുന്നു ഇതാരാ പോയി പറയണത്. സയഖൂലൂന സലാസത്തു റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തു സാദിസുഹും കൽബുഹും, ആരാ അത് പറയുന്നത്? അല്ലല്ലേ. അപ്പൊ അല്ലാഹുക്ക് തന്നെ അതിലൊരു പിടുത്തല്ലേ എന്നല്ലേ അങ്ങനെ തോന്നിപ്പോവല്ലേ നമുക്ക്. അല്ലാഹു അപ്പോ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ യുക്തി മനസ്സിലാകുന്നത്. അല്ലാഹു എന്തിനാണ് അങ്ങനെ പിടുത്തം കിട്ടാതെ ആക്കി വെച്ചത്? ഏതായാലും അല്ലാഹ് പറഞ്ഞു, അല്ലാഹുക്കേ അറിയുള്ളൂ, വളരെ കുറഞ്ഞ ആളുകൾക്കും അറിയും. ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ ബുദ്ധി പറയാൻ വേണ്ടി പറഞ്ഞതാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു, അന മിനൽ ഖലീൽ, ഞാൻ ആ ചുരുക്കം ചിലരുടെ കൂട്ടത്തിൽ പെട്ട ആളാണ്. അഹങ്കാരല്ല. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദീസ്, അല്ലാഹ് പറഞ്ഞതല്ലേ പടച്ചോനെ, അല്ലാഹ് ഈ കുട്ടിക്ക് വലിയ അറിവാട്ടോ കൊടുത്തത്. അല്ല അല്ലാന്റെ റസൂൽ, അള്ളാന്റെ റസൂല് അഭിനന്ദിച്ചതാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് ഒരു സഹസിലിട്ട്, ഈ കുട്ടിക്ക് അല്ലാഹ് കൊടുത്തത് വല്ലാത്ത അറിവാട്ടോ. ഒരു വിഷയത്തിന് മറുപടി പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അനുമോദിച്ചു മുത്തുനബി. അപ്പൊ ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയാണ്, ഞാൻ ആ ഖലീലിൽപ്പെട്ട ആളാന്ന് കുട്ടിക്ക് എനിക്കറിയാം അസ്ഹാബുൽ കഹ്ഫ് എത്രയാണെന്ന്. അപ്പൊ സഹാബത്ത് ചോദിച്ചു എത്രയാണെന്ന് ചോദിച്ചു.
അസ്ഹാബുൽ ഖഹ്ഫ് എത്ര ഞങ്ങൾ പറയും? അപ്പൊ പറഞ്ഞു 7, 1, 8. അപ്പൊ ചോദിച്ചാൽ അതെങ്ങനെ ഞങ്ങൾ പറയുന്നത്? അല്ല, 3 അഭിപ്രായം പറഞ്ഞിട്ട് കുറബി ആലമു ബിദ്ദത്തിഹിം എന്നല്ലേ പറഞ്ഞത്? അത് എണ്ണം പിടുത്തം തരാതിരിക്കാൻ വേണ്ടി അല്ല സംസാരിച്ചതാണ്. ബുദ്ധിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും വിധത്തിലും അല്ല സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മായാലും മുഖമില്ലാ കലയിൽ എന്ന് പറഞ്ഞത്. ഞാനത് മനസ്സിലാക്കിയത് ആദ്യത്തെ 2 അഭിപ്രായം പറഞ്ഞിട്ട് സയഖൂലൂന സലാസതു റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസതു സാദിസുഹും കൽബുഹും എന്ന് പറഞ്ഞിട്ട് അല്ല പറയുന്നു റജ്മം ബിൽ ഗൈബ്. ഇത് ഉന്നം നോക്കാതെയുള്ള ഏറാണ്, ഇത് ഉന്നം നോക്കാതെയുള്ള ഏറാണ്, ഇരയെ കാണാതെയുള്ള ഏറാണ്. പിന്നെ ചക്കട്ടപ്പം മുയൽ കിട്ടിയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാറിനെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ചക്കട്ടപ്പം മുയൽ കിട്ടി. അതേ രൂപത്തിൽ കൊണ്ടാക്കൊണ്ടുവന്ന നിലക്കുള്ളൊരു അഭിപ്രായ പ്രകടന ഇതൊക്കെ. വയഖൂലൂന സബഅതും വസാമിനുഹും കൽബുഹും, അതിന്റെ ശേഷം റജ്മം ബിൽ ഗൈബ് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 3 കഴിഞ്ഞിട്ടല്ലേ റജ്മം ബിൽ ഗൈബ് പറയേണ്ടത്? 2 കഴിഞ്ഞിട്ട് റജ്മം ബിൽ ഗൈബ് പറയുമ്പോൾ ഇത് കമ്മട്ടാണ്, ഇപ്പുറത്തുള്ളത് കൃത്യാണെന്ന് മനസ്സിലാക്കുക. അതാണ് മായഅലമുഹും ഇല്ലാ ഖലീൽ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സദസ് കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്ര വലിയ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് 27 കൂടുതൽ സജീവാക്കണം. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളെല്ലാം സജീവാക്കണം. എന്ത് ഇത് പറയാതിരുന്നത് പടച്ചോൻ? അതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ രാത്രി നിസ്കാരത്തിന്റെ ഭാഗം ഇന്ന് പറയണമെന്ന് കരുതിയതാ, അതിനുവേണ്ടി ഒരുങ്ങിയതാ, അത് നാളെ ആക്കാം. കാരണം അത് പറഞ്ഞാൽ ഇനി എന്തായാലും പൂർത്തീകരിക്കാൻ കഴിയില്ല. ഈ ഒരൊറ്റ ചോദ്യം ഇത് വളരെ പ്രസക്തമായ ഒരു ഭാഗം. അല്ലാഹു എന്തുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസം എന്ന് പറഞ്ഞില്ല? അത് പറഞ്ഞാൽ നമുക്ക് എന്ത് സുഖമായിരുന്നു അല്ലേ? ആ ഒരൊറ്റ ദിവസം ഒരുങ്ങിയാൽ നമുക്ക് വലിയ നേട്ടം കിട്ടൂലായിരുന്നോ? അതെ, അത് കണ്ടിട്ട് തന്നെയാണ് അല്ല പറയാതിരുന്നത്. ആ ഒരു ദിവസം കൊണ്ട് 80 വർഷങ്ങളുടെ ലാഭങ്ങൾ അന്ന് മുണ്ടും മാറ്റി നിങ്ങൾ കൊയ്തെടുത്ത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വിശ്രമിക്കും, അല്ലെങ്കിൽ കൂത്താടും. അത് വേണ്ട. ഇങ്ങനെ ഒരു ദിവസമുണ്ട്, ആ ദിവസം ഉറപ്പായിട്ട് കിട്ടണമെങ്കിൽ 1 അധ്വാനിക്കണം, 90% കിട്ടണമെങ്കിൽ 10 അധ്വാനിക്കണം അവസാനത്തെ 10 എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ദിവസം, ഈ ഒരു ദിവസം എത്തിപ്പിടിക്കാൻ വേണ്ടി ഇബാദത്തുകൾ അധികരിപ്പിക്കുമല്ലോ. റാസി മാമു പറഞ്ഞു, 1, നമ്മൾ സാധാരണ ഇതിപ്പോ നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണ്, തക്സീറുള്ള ഇബാദത്തിന് വേണ്ടിയാണ്, ഇബാദത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയാണ്. 2 റാസി മാമു പറഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു മറുപടിയുണ്ട്. ഇബാദത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, മഹാനവറുകൾ പറഞ്ഞു, 2, അല്ലാഹു ഈ ദിവസം നിർണയിച്ചു തരാതിരുന്നത് നമ്മളെ പേടിച്ചിട്ടാണ്. അത് ഉൾക്കൊള്ളാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും ആദ്യം. എന്താ പറഞ്ഞത്? ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ആ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഈ ഉമ്മത്ത് കൂത്താടുവെന്ന് പേടിച്ചിട്ടാണ്, കൂത്താടുവെന്ന് പേടിച്ചിട്ടാണ്. നല്ല രാത്രിയാകുമ്പം, നല്ല പകലാകുമ്പം, നല്ല സമയാകുമ്പം, നല്ല സ്ഥലമാകുമ്പം അവിടെ നന്മകൾക്ക് വർധനവുള്ളതുപോലെ തിന്മകൾക്ക് ഗൗരവവും കൂടുമല്ലോ. നമ്മള് നാട്ടിന്ന് ഒരാള് വ്യഭിചരിക്കും പോലെയാണോ ഹെറമെന്ന് വ്യഭിചരിച്ചാ കാണുക? അതിന് കുറച്ചും കൂടെ ഗൗരവല്ലേ? കുറച്ചും കൂടെ അല്ല അല്ലേ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഗൗരവല്ലേ അതിന്? പടച്ചോനപ്പേടി എന്ന് പറഞ്ഞ 1, 4 അയലത്തുകൂടെ പോയവന് അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇത് വിഷയത്തിന് നന്മക്ക് പ്രതിഫലം വർദ്ധിക്കുമ്പോ തിന്മക്ക് ഗൗരവവും കൂടും. പ്രബലമായ അഭിപ്രായം, അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഗതിയാണ്, പ്രബലമായ അഭിപ്രായം തിന്മക്ക് ഇതുപോലെ ഇരട്ടി ശിക്ഷകൾ കൂടൂല എന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാലും നല്ല ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കൂടും. ഹറമിൽ നിന്ന് ഒരു സുബഹാനല്ല പറഞ്ഞാൽ 100,000 സുബഹാനല്ല പറഞ്ഞ കൂലിയ, ഹറമിൽ നിന്ന് ഒരു ഗീബത്ത് പറഞ്ഞാലോ 100,000 ഗീബത്ത് പറഞ്ഞ കുറ്റുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രബലമായ അഭിപ്രായം അല്ലാഹു അല്ലാദുലു ജല്ല ജലാലു ആയ റബ്ബ് ഹസനത്തുകൾ മാത്രമാണ് ഇരട്ടിപ്പിക്കുക എന്നാണ് പ്രബലം. എന്നാലും ഈ പറഞ്ഞ പണ്ഡിതന്മാർ മറുപക്ഷത്തുള്ളത് കൊണ്ട് പേടിക്കണം, വിഷയം ഗൗരവാണ്, വിഷയം ഗൗരവാണ്. ഏതായാലും നാട്ടിന്ന് ചെയ്യും പോലെ അല്ല, 100,000 കാര്യത്തിലാണ് ഇപ്പൊ നമുക്ക് തർക്കമൊക്കെ ഉള്ളൂ. വിഷയം ഗൗരവം തന്നെയാണ്, അവിടെ നിന്നൊരു തിന്മയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ്. ചെയ്യൽ പിന്നെയല്ലേ. അല്ലാഹു കാക്കട്ടെ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് കിടപ്പെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ്. പക്ഷെ അന്ന് തെറ്റ് ചെയ്താൽ അതിന് ഗൗരവം കൂടൂലേ? അപ്പൊ അറിഞ്ഞുകൊണ്ട് എൻ്റെ ഈ അടിമകൾ അവര് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസം അറിഞ്ഞാലും വേണ്ടാത്തരം ചെയ്യും, ചെയ്യിപ്പിച്ചൂടാന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു അത് ചെയ്യാതിരുന്നത്. ചിലർക്കൊക്കെ വിയോജിപ്പുണ്ടാവില്ലേ, ലൈലത്തുൽ ഖദ്ർ ഒന്നും എന്നാന്ന് പറഞ്ഞാൽ പിന്നെ അന്നൊരു കൂത്താട്ടം ഉണ്ടാവില്ല. അന്ന് ഞങ്ങൾ പള്ളി തന്നെ ആയിരിക്കും, അതൊക്കെ ഒരു ദിവസമാണ് നിർണയിച്ചത് എന്നെങ്കിൽ വെറുതെ പറയാം. അതിന് റാസിമാമ പറഞ്ഞ ആ ഭാഗം നമുക്ക് തിരിയണമെങ്കിലേ അള്ള നിർണയിച്ച് തന്ന സമയവും കാലവും ഒക്കെ ഉണ്ടല്ലോ. അക്കപ്പം എന്താ കാട്ടിനൊന്ന് നോക്കിയാൽ മതി. ഉദാഹരണം വെള്ളിയാഴ്ച, വെള്ളിയാഴ്ചന്റെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലെ. ദുആക്ക് ഉത്തരണ്ട് എന്ന് ഉറപ്പാ ആ പകൽ സമയത്ത്. അത് 30 ദിവസത്തിൽ ഒരിക്കലും ഒന്നും അല്ല പറഞ്ഞത്. ആ പകലിൽ അത് തന്നെ മെമ്പറിൽ ഇമാം മെമ്പറിൽ കയറി നിസ്കാരം കഴിയുന്നതിന്റെ ഇടയിൽ ഒന്നും കൂടെ ലളിതാക്കി തന്നു. എന്നിട്ട് പോലും റോട്ടിൽ വന്നിട്ട് ചിരിയും തോളിലിട്ട് ഇങ്ങനെ നിൽക്കല്ലേ, അള്ളാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് പറയുമ്പോൾ കയറി വരാനും ആ ഖുതുബക്ക് കൂടണം എന്നുള്ള ബോധം നമുക്കുണ്ടോ? ഇല്ല. ഇനി അതുപോലെ ദുആക്ക് ഉത്തരണ്ട് എന്ന് ഉറപ്പുള്ള ഒരു രാത്രിയാണ് പെരുന്നാൾ രാത്രി. നബി തങ്ങൾ ഇങ്ങനെ എണ്ണുകയാണ്, രണ്ട് പെരുന്നാൾ രാവുകൾ, ബറാഅത്തിന്റെ രാവ്, ഖദറിന്റെ രാത്രി, ഇതൊക്കെ ദുആക്ക് ഉത്തരമുള്ള രാവുകളാണ്. നാല് രാവുകൾ ഒരുമിച്ചെണ്ണി ഒരു ഹദീസിൽ. അതിലിപ്പോ രണ്ട് പെരുന്നാൾ രാവ് അത് കൺഫ്യൂഷൻ അല്ലല്ലോ, ആശയക്കുഴപ്പത്തിലുള്ള സംഗതി അല്ലല്ലോ. ആശയക്കുഴപ്പമൊന്നുമില്ല അവിടെ, ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ആശയക്കുഴപ്പമില്ല, അത് ഉറപ്പ്. ചെവ്വാല് ഒന്നിനാ ചെറിയനാള് അല്ലേ, ദുൽഹജ്ജ 10 വലിയനാള്, ബലി പെരുന്നാൾ അന്നാണ്, ചെറു പെരുന്നാൾ ബലി പെരുന്നാൾ, ഇതൊക്കെ ദിവസം ഫിക്സ്ഡ് ആണ്. എന്നിട്ട് ആ പെരുന്നാൾ രാത്രി നമ്മൾ നടത്തുന്ന ഈദ് നൈറ്റ് പരിപാടി, ഒന്നാലോചിച്ചു, ഈദ് നൈറ്റ് പരിപാടി അള്ളാഹു റസൂലും പൊരുത്തപ്പെടാത്ത ഈദ് നൈറ്റ് അതല്ലേ നടത്തുന്നത്. അപ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ താല്പര്യമാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. അല്ലാഹ് ഇന്ന ദിവസമാണ് ഖദറിന്റെ രാത്രി എന്ന് പറയാതിരുന്നത് ഇപ്പൊ ഈദ് നൈറ്റ് സഹിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ ഒരു ഖദർ നൈറ്റും കൂടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഗാനമേളയും കൂത്താട്ടുമായിട്ട് ഒരു ഖദർ നൈറ്റ് ഉണ്ടാവും, അതും കൂടെ താങ്ങണ്ടെന്ന് കരുതിയിട്ടാണ് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ എന്താള്ളത്? റാസിമാമിന്റെ മുമ്പിൽ തലയല്ല കുമ്പയടക്കം കുലുക്കി സമ്മതിക്കേണ്ടി വരും അല്ലേ. ഇമാം റാസിയോട് പറയേണ്ടി വരും നിങ്ങൾ പറഞ്ഞത് ഓക്കെ ശരിയാണ്. കാരണം ആ കോലത്തിലാണ് നമ്മുടെ ജീവിത രീതി. അപ്പൊ അറിഞ്ഞുകൊണ്ട് എന്റെ അടിമകളെ കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാ, അറിഞ്ഞോണ്ട് ലൈലത്തുൽ ഖദറിന് കുറ്റം വാങ്ങണ്ടല്ലോ, അറിയാതെ കൊടുങ്ങണേ കുടുങ്ങിക്കോട്ടെ, എന്നാലും അറിഞ്ഞോണ്ട് കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഈ അടിമകളോട് റഹ്മത്ത് കാണിച്ചിട്ടാണ് പടച്ചോൻ ഇത് പറഞ്ഞു തരാതിരുന്നത്. സ്നേഹം കാണിച്ചിട്ടാണ് ലൈലത്തുൽ ഖദറിന്റെ ഡേറ്റ് പറയാതിരുന്നത് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നല്ല ഒരു ചർച്ച ഇന്നലെയും ഇന്നും നാം നടത്തി, നാളെ തുടർന്നുള്ള ചർച്ചകൾ നടക്കും. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന ഭാഗം നാളെ പറയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحيم يا رب സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ അർഹമുർ റാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാ. അല്ലാ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ഞങ്ങളെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ. അല്ലാ ഞങ്ങൾക്ക് മുത്തുനബിയെ ഒന്ന് കാണിച്ചു തരണേ അല്ലാ. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഉൾക്കൊണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ മനുഷ്യരല്ലേ അല്ലാ, നീ ഞങ്ങൾക്ക് വികാരവും കൂടെ വിവേകത്തോടൊപ്പം തന്നുപോയില്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊരുപാട് തെറ്റുകൾ ചെയ്തു, ആ തെറ്റുകളൊക്കെ ചെയ്തത് ഞങ്ങളുടെ വികാരം ഞങ്ങളുടെ വിവേകത്തെ ഓവർടേക്ക് ചെയ്തതാണ്. അല്ലാ ഒരു നിമിഷം പോലും നിന്നെ ധിക്കരിച്ചുകൊണ്ടല്ല ഞങ്ങളത് ചെയ്തത്. എന്തിന് നീ അത് ഹറാമാക്കി ഞങ്ങൾ ഹലാലാക്കും എന്ന ഒരു ഭാഷയിൽ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളോട് പൊറുക്കണേ അല്ലാ, ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. വരും ജീവിതത്തിൽ
വരും ജീവിതത്തിൽ ഞങ്ങൾക്ക് റഹ്മാനായ റബ്ബേ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ മുത്തുനബിയുടെ പേരിൽ കുറേ സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇവിടുത്തെ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരാൾ വളരെ സീരിയസായി ക്യാൻസർ രോഗം ബാധിച്ച് വളരെ വിഷമത്തിലാവുള്ളത്, അല്ലാ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ ക്യാൻസർ രോഗികൾ, അവ ബന്ധുക്കളുള്ളവർ, സ്വന്തമായിട്ടുള്ളവരൊക്കെ ഉണ്ടാകും, കിഡ്നി പേഷ്യൻ്റുകൾ ഉണ്ടാകും, പക്ഷപാത രോഗമുള്ളവരുണ്ട്. അള്ളാഹുവേ നിന്റെ ഹബീബിൻ്റെ ബർക്കത്തുകൊണ്ട്, സ്വലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാ ഞങ്ങളുടെയും ബന്ധുക്കളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അള്ളാ. കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അള്ളാ, സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അള്ളാ, ഞങ്ങൾക്ക് ഹൈറ് നൽകണേ അള്ളാ. പഠിച്ചവനെ മജ്മഴിനും ഇവിടുത്തെ സ്ഥാപനത്തിനും ഈ പരിപാടിക്കുമൊക്കെ ദാനം നൽകിയവർ അള്ളാ, റമദാനിലാണ് നോമ്പ് നോറ്റാണ് ദാനം കൊടുത്ത കൈകളാണ് നിന്നിലേക്ക് ഉയർന്നത്, വഴല് കേട്ട ചെവികളാണ് അള്ളാ, വഴല് പറഞ്ഞ നാവാണ്. ഞങ്ങൾക്ക് ഇഖ്ലാസ് കുറവാണെങ്കിലും നീ ഞങ്ങളെ ഹായിബാക്കല്ല അള്ളാ, നീ ഞങ്ങളെ ഹായിബാക്കല്ല അള്ളാ, നീ ഞങ്ങളെ ഹായിബാക്കല്ല അള്ളാ. നരകത്തെ തൊട്ട് കാക്കണേ അള്ളാ, നരകത്തെ തൊട്ട് കാക്കണേ അള്ളാ. ഞങ്ങൾ ഉസ്താദുമാരെ കാക്കണേ അള്ളാ, മാതാപിതാക്കളെ കാക്കണേ അള്ളാ. എല്ലാ നിലക്കും ഞങ്ങൾക്ക് ഖൈറ് നൽകണേ അള്ളാ, ഞങ്ങൾക്ക് ഖൈറ് നൽകണേ അള്ളാ. അള്ളാഹുവേ ഖൈറ് നൽകണേ അള്ളാ, പഠിച്ചവനെ ഖൈറ് നൽകണേ അള്ളാ. റഹ്മാനായ റബ്ബേ നീ ഒരിക്കലും ഞങ്ങളെ പരാജയത്തിലാക്കല്ല അള്ളാ, അള്ളാഹുവേ ഞങ്ങളെ പരാജയത്തിലാക്കല്ല അള്ളാ. അള്ളാ ഞങ്ങൾക്ക് ഖൈറ് നൽകണേ അള്ളാ, ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അള്ളാ. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ അള്ളാ. അള്ളാ ഇത്തുക്കിൻ്റെ പത്തിൽ ഞങ്ങളെ ഇത്തുക്കുറപ്പിക്കണേ അള്ളാ. വല്ല കാരണവശാലും ഞങ്ങൾക്കറിയില്ല, നേരത്തെ ഞങ്ങൾ പറഞ്ഞ പിടിച്ചു നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുന്ന കലി തുള്ളി വരുന്ന നരകം അള്ളാ അതിലൊരു വിറകായി എരിയേണ്ടി വരുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. നിന്റെ അസലിയായ തീരുമാനത്തിൽ അങ്ങനെയുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്താൽ അതിൽ നിന്ന് മോചനവും നീ ഒരു പക്ഷേ തീരുമാനിച്ചിട്ടുണ്ടാവാം, ഞങ്ങൾക്കറിയില്ല. അള്ളാ നരകക്കാരുടെ ലിസ്റ്റിൽ ഞങ്ങളെ പേരുണ്ടെങ്കിൽ, ഞങ്ങളെ മാതാപിതാക്കളെ പേരുണ്ടെങ്കിൽ, ഞങ്ങളെ മക്കളെ പേരുണ്ടെങ്കിൽ, ഞങ്ങളെ ഉസ്താദുമാരുടെ പേരുണ്ടെങ്കിൽ, ഞങ്ങളെ സ്ഥാപനത്തെ സഹായിച്ച നാട്ടിലും മറുനാട്ടിലുമുള്ളവരുടെ പേരുണ്ടെങ്കിൽ, അവരുടെ ബന്ധുക്കളുടെ പേരുണ്ടെങ്കിൽ, ഈ സദസ്സിൽ വന്നിരുന്ന ആണ് പെണ്ണ് ചെറിയവർ വലിയവർ സാധാത്തുക്കൾ ഉലമാക്കൾ അവാം സാധാരണക്കാർ പടച്ചോനെ എല്ലാവരുടെയും ആരുടെയെങ്കിലും പേരുണ്ടെങ്കിൽ അല്ലാ ഈ സമയം നീ അത് ആ നരക ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണേ അല്ലാ, ഒഴിവാക്കണേ അല്ലാ, ഒഴിവാക്കണേ അല്ലാ. അല്ലാഹുമ്മ അഴുത്തുക്ക് നീ മിനന്നാർ വാദുഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഴുത്തുക്ക് നാ മിനന്നാർ വാദുഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഴുത്തുക്ക് നാ മിനന്നാർ വാദുഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറ റമളാൻ. അല്ലാഹുമ്മ ലാ തജ്അൽഹു ആഖിറ റമളാൻ وأعيده علينا كرات بعد مرات مع العافية والصحة والسلامة. اللهم إنا نعوذ بك من الأمراض المخوفة. اللهم إنا نعوذ بك من الأمراض المخوفة. اللهم بعيد اللهم نجنا من كل وباء وقحط ومرض ومصيبة وآفة وآحة يا أكرم الأكرمين ويا أرحم الراحمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دعاء وصيتോടെ السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാ നാളെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ബഹുമാനപ്പെട്ട
ഉസ്താദ് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് നേരത്തെ തന്നെ എത്തും. അതുകൊണ്ട് ഉസ്താദിൻ്റെ സദസ്സ് ഭംഗിയാക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടി എല്ലാവരും നേരത്തെ എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ അതിനുശേഷം അസർ നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട സി ഉസ്താദ് ബഹുനീരായ ടി സി ഉസ്താദ് അനുസ്മരണ പ്രഭാഷണം ഇരിപ്പാടം മദീന